സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിയാൽ ഉടൻ തന്നെ കൊച്ചിൻ കലാസദൻ അവതരിപ്പിക്കുന്ന ഗാനമേള ആരംഭിക്കുന്നതാണ്. അടിപൊളി തമിഴ് ഗാനം ആലപിക്കുന്നു ഞങ്ങളുടെ അനുഗ്രഹീത ഗായകൻ കലാസദൻ ഉല്ലാസ്. പാടുവേ
സാറേ പാപ്പടാണ് സാർ. എന്റെ കഥയ്ക്ക് ഒരു പുതുമയില്ല. യൂസഫിന്റെ മതം, അതാണ് എന്റെ അച്ഛന്റെ പ്രശ്നം. കല്യാണം കഴിച്ചു എന്നല്ലാതെ നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇതൊക്കെ വിവാഹത്തിന് മുമ്പേ പറയാറില്ലേ? പറ്റിയില്ല, ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാം. ജീവിതത്തെ കുറിച്ച് ഞാനും യൂസഫും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാണ്. അയാളുടെ ഒപ്പം പോയാല് താൻ ആഗ്രഹിച്ച ജീവിതം തനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? താൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം തരാൻ എനിക്കും സാധിക്കും. അവിടെ മഴ ഉണ്ടായിരുന്നു, നല്ല കാറ്റും കൊടുക്കും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് മഴ പെയ്ത പരിപാടി കഴിഞ്ഞു. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു, ഇപ്പൊ അപ്പഴപ്പഴാ. അവിടെ നീ ജിമ്മി വരാന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടില്ലല്ലോ. ഓ, ജിമ്മ് സെക്കൻഡ് ഫ്ലോറിലല്ലേ, എനിക്ക് വയ്യ സ്റ്റെപ്പ് ഒന്നും കയറാൻ. അത് ഇന്ന് എവിടെയായിരുന്നു പരിപാടി? മുണ്ടത്തിക്കോടമ്പലം. ചേട്ടാ, മൂന്ന് പൊറോട്ട, ബീഫിന്റെ ചാറ്, ഒരു ഡബിൾ പൾസ്. ഗാനമേള ഇന്റർവെല് കഴിഞ്ഞതും ഞാൻ സ്റ്റേജിലോട്ട് കയറി, നമ്മുടെ ചടിതി അങ്ങ് തുടങ്ങി. പിള്ളേരങ്ങളകിയില്ലേ. അതിലൊരുത്തനൊരു ബലൂൺ കൊണ്ടു വന്നു, മൂന്ന് പയ്യന്മാരും കൂടെ കൊണ്ടുവന്നൊരു നോട്ട് മാറി. എത്രയാന്ന് പറഞ്ഞ? 60. 60. അമേരിക്കയിലെ ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു ഡോളർ മാല കിട്ടി. അതിൽ ഡോളർ ആയത് ഇതിനുമ്പോ കണ്ടിട്ടുണ്ടോ? കണ്ട് കണ്ട് മടുത്തു. ഇന്നത്തെ കാലത്ത് നോട്ട് മല കിട്ടിട്ട് എന്നാ ഒഴുകാനാ? അതെന്നാ വർത്തമാനം പ്രകാരായി? ഞാനൊരു പാട്ടുകാരൻ. പാട്ടുകാരുടെ നിങ്ങൾ സ്റ്റേജിൽ കയറി സി ഡി ഇട്ട് ചുണ്ടനക്കുന്നത് അറിയാത്തവരാരാ? ഞാൻ അങ്ങനത്തെ പാട്ടുകാരനല്ല പ്രഭാകരൻ. 26 വർഷത്തെ സർവീസ് ഉണ്ട് എനിക്ക് ഈ ഫീൽഡിൽ. എന്നിട്ട് രക്ഷപ്പെട്ടില്ലല്ലേ പ്രഭാകരൻ. കൊച്ചു പിള്ളേരൊക്കെ അങ്ങ് കയറി കയറി പോവല്ലേ, ഈ കേരളനൊക്കെ ഒരു ഭാഗ്യം വേണം അല്ലേ? അതെ, നിനക്കൊന്നും കേറ്റോ ഇറക്കമാണല്ലോ. ഇറങ്ങ ഇറങ്ങ. എന്നൊന്നാ വീട്ടിലിറങ്ങി? ഞാൻ ഈ വഴിയാ. ഇന്നലത്തെ പരിപാടിക്ക് ഒരു പരിപാടിക്ക് പോണ മുമ്പ് ഒന്ന് രണ്ട് തേങ്ങ പൊതിച്ചു വെച്ചിട്ട് പൊക്കോടെ. അമ്മരെ കൈ മുറിഞ്ഞു. ചോര നിക്കുന്നില്ല. രാവിലെ ആയതുകൊണ്ടാ. ഇത്തിരി കാപ്പി കൂടെ വെച്ചാ മതി. എടി, നീ പോയി അച്ഛനെ ഇച്ചിരി കാപ്പി ഇട്ടോടത്. ഒരു 100 രൂപ കൊടുത്ത് ഇങ്ങനെ പൊതിക്കുന്ന മെഷീൻ കിട്ടല്ലോ. അങ്ങോട്ട് ചെന്നാ മതി. ഹലോ, എന്റെ അച്ഛനും മോളും കൂടെ ഒരു ബഹളം. മോള് ഓരോ തമാശ. ഇങ്ങോട്ടാ, രാവിലെ ഇച്ചിരി ചിക്കൻ വാങ്ങണം, ഇന്നൊരു വിശേഷം ഉണ്ട്.
ഇന്നലത്തെ പരിപാടി കഴിഞ്ഞ് വന്ന് കേറിയുള്ളൂ. മീൻ എന്തൊക്കെയുള്ള? മീനല്ലേ ഉള്ളു, വന്ന് നോക്ക്. ചാള, അയില, കുഴുവ, വേളൂരി, പള്ളത്തി, മുള്ളൻ, ചെമ്മീൻ, അങ്ങനത്തെ ചെറിയ മീനൊന്നും ഇടില്ല. കരിമീൻ ഉണ്ടാവലുണ്ട്. കരിമീൻ കിലോ 500 രൂപ എടുക്കട്ടെ. ഐസ് ഇട്ടാണോ? വേണ്ട, തൊണ്ടയ്ക്ക് പ്രശ്നമാവും. അതിനിപ്പോ പച്ചക്കറി വേവിച്ചിട്ടല്ലേ വിളങ്ങണത്. കാശ് കൊടുത്തല്ലോ മേടിച്ച് തിന്നുതാറേ. വേണ്ടി പോയോ? ഏയ് സെക്കൻഡ് ഹാൻഡാ, നമ്മുടെ തെരുവിക്കാരയിലെ വർഗീസേട്ടന്റെ മോനോണ്ടി വാങ്ങിച്ചതാ. ആ ചെറുക്കൻ ഇതെടുത്തിട്ട് 100 100 രൂപ ഇങ്ങോട്ട് കൂടി കുത്തിക്കേറി തലയടിച്ച് വീണു. ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി. പുള്ളേർക്ക് ഇങ്ങനത്തെ വണ്ടിയൊന്നും മേടിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ വർഗീസേട്ടന്റെ ഭാര്യനെ പേടിപ്പിച്ചു. അങ്ങനെ ചൊടു വിലക്കത് വാങ്ങിച്ചു. ബൈക്ക് അടിപൊളിയാ, മിനിക്ക് മോക്കും കൂടെ ഒരു വണ്ടി മേടിക്കണം. എന്റെ സാറേ, ഇതുപോലത്തെ വണ്ടിയൊക്കെ പുള്ളേർക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതൊക്കെ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നല്ല പണി കിട്ടും. അത് ചേച്ചി കഴിക്കുന്നു തൂറ്റി. ഓ, ചെറുതായിട്ടൊന്ന് പറഞ്ഞു. ഇതങ്ങനെ ചെറുതായിട്ട് കാണരുത്. ആശുപത്രി കൊണ്ട് ഡോക്ടറെ കാണിക്കണം. കൃത്യസമയത്ത് തീറ്റ എടുത്തില്ലെങ്കിൽ സെപ്റ്റിക്കാവും, പഴുക്കും, വിരല് മുറിച്ചേണ്ടി വരും. ഞാൻ ചേച്ചിയോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ട് പറഞ്ഞ കേട്ടോ. മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്സായിട്ട് നേരെ ഇറങ്ങിയിരിക്കുന്നു. പയല് പറഞ്ഞതാ കുറ്റം. ഇതിനൊക്കെ ബിസിനസ് ട്രിക്കല്ലേ? കമ്പറ്റിക്കാരുടെ ഭാര്യമാരോട് ഞങ്ങൾ ഇതിനപ്പുറം പറയും. ഇതൊരു പൊതിച്ചില്ലേ? നീ ഇപ്പൊ ജമന്തി ഒന്നും വേണം, നീ ഒരു കപ്പളങ്ങ പോയി കുത്തിയിട്ട് ചെല്. ഒന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യണ്ടേ രമണി, മുറ്റത്ത് ഇപ്പോഴും ഇലയൊക്കെ കിടപ്പുണ്ടല്ലോ. ഞാൻ അടിച്ചു വരി കഴിഞ്ഞിട്ട് വീണ ഇലയാ ചേച്ചി. ഞാനൊരു ഫിസിക്സ് ടീച്ചറാ, ഇലകളുടെ ചലന നിയമത്തെ പറ്റിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. എന്താ എടുക്കും അവിടെ? കോഴി കൊക്കണുണ്ട്, മുട്ടയിട്ടത് എവിടെ ഒന്നും പിടിയും കിട്ടുന്നില്ല. ഓ, തെങ്ങിൻ ചോട്ടിലൂടെ പോയി നോക്കട്ടെ. തുണി അലക്കുമ്പോ അന്തരീക്ഷത്തിലേക്ക് തിരക്കുന്ന ജലഗണങ്ങളിൽ സൂര്യരശ്മികൾ റിഫ്ലക്ട് ചെയ്യുമ്പോ മഴവില്ലുണ്ടാവും. മിനി ശ്രദ്ധിച്ചിട്ടില്ലേ എന്റെ ഭംഗി? ഓ, എന്താ വിശേഷം? സാജുവേട്ടനും രാവിലെ ചിക്കൻ മേടിക്കാൻ പോകുന്നുണ്ടായിരുന്നല്ലോ. ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയ സി വി രാമന്റെ പിറന്നാളാന്ന്. ലഡു എടുക്ക്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ എക്സിബിഷനെ എന്റെ പിള്ളേരുണ്ടാക്കിയ സൗരയൂഥത്തിനായിരുന്നു സെക്കൻഡ്. സൂര്യൻ, അതിനെ ബലം വയ്ക്കുന്ന ഗ്രഹങ്ങള്, അതിനു ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങള്, ഉപദ്രവങ്ങൾ, അതായിരുന്നു പ്രോജക്ട്. ഇവിടുന്ന് എന്താ കറി? കരിമീൻ മേടിച്ചായിരുന്നു. ഉല്ലാസം വന്നില്ലേ? ഉറങ്ങാ. അങ്ങ് ഇതിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒന്നും എന്നോട് ചോദിക്കാൻ അലക്കരുത്. ഇന്ന് പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ. ഉല്ലാസം ഒരു ലഡു എടുക്കുന്ന സീവ്. എന്നാണ് ഇതിട്ട് അലക്കുന്നത്? ട്രൂപ്പിന്റെ അടുത്ത വർഷത്തേക്കുള്ള പോസ്റ്ററിലെ ഫോട്ടോ എടുക്കേണ്ട ദിവസമായിരുന്നു. നീ ഇതിപ്പോ എപ്പോ ഉണങ്ങിട്ട് ഞാൻ എപ്പോ ഇട്ടുണ്ട് പോകാനായിട്ട്? ദൈവമേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. വിവരം കിട്ടവളെ. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇത് തന്നെയല്ലേ ഇടുന്നത്? പാട്ടോ മാറ്റുന്നില്ല, ഈ കോട്ടെങ്കിലും മാറ്റി. എപ്പോ നോക്കിയാലും ഒരു ചടുതി ചടുതി. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി. തേങ്ങ വീണതാ. ആരോടെങ്കിലും ഒന്നുകൂടി സംസാരിച്ചു നോക്കിയാലോ? അവരിനി ഇതിൽ ഇടപെടാനൊന്നും പോകുന്നില്ല. അവരുടെ ക്രെഡിബിലിറ്റിയെ കൂടി ബാധിക്കുന്ന കാര്യമല്ലേ. കുറച്ചുകൂടി സാവകാശം കിട്ടുകയായിരുന്നെങ്കിൽ ഒരു പ്രയോജനമില്ല. നോട്ടീസ് അയക്കുമ്പോ അതിനോട് പ്രതികരിക്കാതിരുന്നിട്ട് എന്താ കാര്യം? അത് അവസ്ഥ അതായിരുന്നു. കുഴി ചാടുമ്പോ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നു.
നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യാം. പറ്റിപ്പോയി സാർ. എങ്ങനെയെങ്കിലും എന്റെ മകളുടെ ഭാവി ഓർത്തെങ്കിലും ഈ പ്രോപ്പർട്ടിയൊക്കെ എന്റെ മോളുടെ പേരിലാ. പ്ലീസ്. അപ്പോ ഇതൊന്നും കണ്ട് നീ വിഷമിക്കണ്ട. കേസ് പ്രശ്നമാകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ എങ്ങനെയും രക്ഷിക്കും. മൂന്നാല് കൂടി സ്റ്റിക്ക് മേടിക്കണം. അത് കമ്പനി മേടിക്കോ അത് ഞാൻ മേടിക്കണം. തല്ലി പൊട്ടിക്കാനുള്ളതല്ലേ. 50-50. റെഡി. ഡ്രമോ വായിക്കണം അതോ കോല് കളിക്കണോ? താൻ തന്റെ മകളുടെ കാര്യം നോക്കിയാ. അതെ, പോസ്റ്റർ അടിച്ച് വരുമ്പഴേ ഡ്രംസ് ഒക്കെ ഇവിടെ ഉണ്ടാവല്ലോ അല്ലേ? ഉണ്ടാവും ഉണ്ടാവും. നമ്മുടെ ഫോട്ടോഷോപ്പുകാരും വിട്ടുകരല്ലേ. ഒറിജിനല്ല ഞാൻ ചെയ്ത. ഞാൻ നാളെ ഡ്രംസുമായിട്ട് വരാം. മൈക്ക് പിടിച്ച് പാടുന്ന പോലെ ഇങ്ങനെ നിന്നു. എന്റെ കോല് കളിക്കേ കുഴപ്പമുള്ളൂ. ഇതിപ്പോ സോഡാ കുടിക്കുന്നവരുണ്ടല്ലോ. നേരെയുള്ളത് എടുക്കാവോ? ഇത് നല്ലതല്ലേ. അല്ല, മാളിയൊക്കെ കാണാൻ. അതെ, ഏതെങ്കിലും രണ്ടുപേര് ചെരിഞ്ഞു നിന്നാലേ പോസ്റ്റർ ലേഔട്ട് ചെയ്യുമ്പോ ഒരു രസം ഉണ്ടാവുള്ളൂ. ഞാൻ നിക്കൂല. തബല ബാബു ചേട്ടനും ഉല്ലാസ് ചേട്ടനും ചെരിഞ്ഞേക്കൂലേ? ഹലോ, ഒരാൾ ഇവിടെ ഇല്ലെന്ന് കരുതി എല്ലാവരുടെ അയക്കിട്ട പണിയല്ലേ. ഈ ഉല്ലാസിനെ കൊണ്ട് ഈ ട്രൂപ്പിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ആവശ്യമില്ലാത്തവരുടെ ഫോട്ടോ പോസ്റ്റിൽ വയ്ക്കാതിരിക്കാനും നല്ലത്. കോളേജ് പരിപാടി ഒന്നും കിട്ടൂല. റോഡരികെ വിൽക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് പനിയനോട്ടുകൊണ്ട് വരും. ട്രൂപ്പ് തുടങ്ങിയ കാലം മുതലുള്ള ആർട്ടിസ്റ്റാ. എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല. അയാളായിട്ട് പോവേ ഇല്ല. വന്നോ. ഉല്ലാസ് വരാൻ വയ്യപ്പോ ഞങ്ങൾ വിചാരിച്ച് വേറെ ഏതെങ്കിലും ട്രൂപ്പുകാർ പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നത്. പിന്നെ ഉച്ചക്ക് ഞങ്ങൾക്ക് ഒരു കല്യാണ പരിപാടിയുണ്ട്. ഒരു ബുഫെ കല്യാണമാ. പാപ്പാ നീ വരണിയ. നമസ്കാരം. നമസ്കാരം. അറിയില്ലേ ശ്യാമപ്രസാദ് ഈ വർഷം ഇത് മലയാളം പാടുന്നു. അറിയാം, ഏഞ്ചൽ വോയിസിലും കലാഭവനിലൊക്കെ പാടിയിട്ടുണ്ടല്ലേ. സ്ഥിരമായിട്ടില്ല, പലപ്പോഴും ഗസ്റ്റ് ആയിട്ടൊക്കെ. ₹2,500 പേയ്മെന്റ് വണ്ടിയിൽ ഫ്രണ്ട് സീറ്റ് കറക്റ്റ് ക്ലാസ് കിട്ടാം. തൊട്ടുള്ള കളി വേണ്ട. ഒന്ന് ചെരിഞ്ഞെന്ന് കഴിഞ്ഞ 8 കൊല്ലോട് ഞാൻ തന്നെയല്ലേ ചരിഞ്ഞേക്കുന്നത്. കൊല്ലം ചരിഞ്ഞാണ്. നീ അത് വിടേ. ഒരെണ്ണം നേരെയുള്ളതും വേണം. പാസ്പോർട്ട് സൈസ് കാര്യമുണ്ട്. ഇതിപ്പോ 5,000 രൂപ അഡ്വാൻസ്. ബാക്കി പരിപാടി തുടങ്ങുന്നതിന് മുമ്പ്. തുടങ്ങുന്നതിന് മുമ്പൊന്നുമില്ല, പരിപാടി കഴിഞ്ഞ് കുളമായ കാശ് കയറിയല്ല. സുനീഷേ ഉണ്ടാണ്ടിരി, ഉഗ്ര സ്വരൂപിണിയായ ദേവിയാ, എന്തെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ദേവി പറഞ്ഞു. ശരി എന്നാ. അപ്പൊ അവിടെ വെച്ച് കാണാം. ഓ അതിൽ തുടരുത്. സോറി. ജനറേറ്റർ ഡീസലൊക്കെ അവിടെ അറേഞ്ച് ചെയ്യലോ അല്ലേ? പിന്നെ അതൊക്കെ അറേഞ്ച് ചെയ്തോളാം, നിങ്ങൾ നേരത്തെ അങ്ങോട്ട് എത്തിയാ മതി. നിന്റെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞോ? ഇല്ല.
എടാ, നിനക്ക് നമ്മുടെ കൂടെ പണ്ട് അമേരിക്കയിൽ പരിപാടിക്ക് വന്നിട്ട് അവിടെ മുങ്ങിയ ഒരു ഗിറ്റാറിസ്റ്റിനെ ഓർമ്മയുണ്ടോ? ആ പ്രിൻസ്, ഒന്ന് രണ്ട് സീസണിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവൻ തന്നെ. അവനിപ്പോ അവിടെ നല്ല നിലയിലാ. പ്രിൻസ് എന്നെ ഒന്ന് വിളിച്ചായിരുന്നു, അമേരിക്കയിൽ ഒരു ഷോയുടെ കാര്യം സംസാരിക്കാം. പിന്നെ അമേരിക്കക്ക് കൊണ്ടുപോകാൻ ഒരു പ്ലാനുണ്ട്. പിന്നെ നീ എന്തായാലും ഒന്നും കൂടി അമേരിക്കയ്ക്ക് പോകാൻ ഒരുങ്ങിക്കും. ഇത് നിനക്ക് വരാൻ പ്രിൻസ് കൊടുത്തു വിട്ടതാ. പഴയതാണെങ്കിലും നല്ല വില കൂടിയ ഫോണാ. യു എസ് വിസ വിചാരിക്കത്ര എളുപ്പമല്ല. ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെ കഴിഞ്ഞ 6 മാസത്തിനകം വലിയ വലിയ വിഡ്രോയൽസ് ഉണ്ട്. ഞങ്ങളുടെ മൂന്നാലുള്ള പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അറിയാലോ. ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. ഈ വിസിറ്റായിട്ട് മലേഷ്യയിലോ സ്റ്റുഡന്റ് വിസയായിട്ട് ഓസ്ട്രേലിയയിലോ ഒക്കെ നോക്കിയാ പോരെ? പോരാ, യു എസ് വിസ തന്നെ വേണം. അവിടെ ആകുമ്പോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. ഗ്രീൻ കാർഡ് കിട്ടാനും വിസ കാറ്റഗറി നോക്കാതെ വർക്ക് കിട്ടാനും ഒക്കെ എളുപ്പം അവിടെ. കിട്ടാൻ സാധ്യതയുള്ള രീതിയിൽ വേണം അപ്ലൈ ചെയ്യാൻ. ഒരു തവണ റിജക്റ്റ് ആയാൽ പിന്നെ കാര്യങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആവും. പ്രിൻസ് വിളിച്ചില്ലേ? വിളിച്ചിരുന്നു, അതത്ര പ്രാക്ടിക്കൽ അല്ല. ഈ പറയുന്ന പ്രിൻസ് പോലും അവിടെ ഇല്ലീഗലായിട്ടാണ് നിൽക്കുന്നത്. റെക്കോർഡിക്കലി വേറെ ആരെങ്കിലും ആയിരിക്കും സ്പോൺസർ. ചായ ഇങ്ങനെയാണോ ചായ കൊണ്ടുവരുന്നത്? എനിക്ക് അതിന് രണ്ട് കൈകളുള്ളൂ സാറേ. ആദ്യം ബെല്ലടിക്കണം, അപ്പോൾ ഞാൻ കമ്മിൻ എന്ന് പറയും. എനിക്ക് അതിനെ ഇതുകൊണ്ട് കോളിംഗ് ബെല്ലടിക്ക എത്തൂല സാറേ. ഫണ്ണി ഗൈ. ചായ കുടിക്കും. അതെ, കുറച്ച് റിസ്കാ, ചെലവ് കൂടും. നിങ്ങക്ക് പേടിയാണെങ്കിൽ പറ, വേറെ ഏജന്റിനെ നോക്കാം. ഏയ്, അതൊന്നുമില്ല, നമുക്ക് ശരിയാക്കാം. ഞാനൊന്ന് ശ്രമിച്ചോട്ടെ. സൗമ്യ, ഇവിടെയുള്ള ചായപാത്രം എന്തേടി? ആ, എനിക്കൊന്നും അറിയത്തില്ല. ഇതെന്താ പുതിയ പരിപാടി? അവന്റെ ഫ്രണ്ട് ഒരു പുതിയ പടം എടുക്കുന്നുണ്ട്. അതിനകത്ത് പാടാൻ ഒരു ചാൻസ് മേടിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേ തൊണ്ട ശരിയാക്കി വെച്ചാൽ കുഴപ്പമില്ലല്ലോ. സിനിമ പാടാനാ? അമേരിക്കൻ ട്രിപ്പ്, സിനിമ, പ്രിൻസിന് എന്താ പെട്ടെന്നൊരു സ്നേഹം. ട്രൂപ്പിലുള്ളപ്പോഴേ അവനൊരു ആരാധകനാ. നാട്ടിലൊരു പെണ്ണിന്റെ പുറകെ നടന്ന പ്രശ്നമായിപ്പോ അമേരിക്കയിലേക്ക് മുങ്ങിയതാ. നല്ല കാലം വരുന്നെന്ന് ഏത് വഴിക്കാന്ന് പറയാൻ ഒക്കൂല. ജലകണങ്ങളിൽ മഴവില്ല് കാണുന്നുണ്ടോ? നീ വേഗം കഴിച്ച് റെഡിയാവാൻ നോക്കിയേ. അമ്മേ, അമ്മയ്ക്ക് ഉടനെ തന്നെ വിദേശയാത്ര യോഗം ഉണ്ടെന്ന്. ആ, നിന്റെ അച്ഛന് വേറെ കല്യാണം ഉണ്ടോ നോക്ക്. ജാതകത്തിൽ 3 കല്യാണം ഉള്ള ആളാ. അച്ഛന്റെ ജാതകത്തിൽ 3 കല്യാണം ഉണ്ടോ? നീ അമ്മയുടെ കൂടെ കുടിക്കോ. ഈ ഗ്ലാസ് കൊണ്ട് എത്ത് വെച്ച്. അമ്മ, ഒന്ന് ഗ്ലാസ് കൊണ്ട് വെച്ച്. എന്നാ പിന്നെ ഞാൻ കൊണ്ട് വെച്ചാ പോരെ, ചെല്ലി മേടിച്ചോ. അച്ഛ, സ്കൂളിലത്തെ പ്രിൻസിപ്പൽ അച്ഛനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അച്ഛനെ അല്ലേ കാണണമെന്ന് പറഞ്ഞേ? ആ, നാളെ പോ. നല്ല കൊള്ളത്ത പരിപാടി. പോകുന്ന വഴി കേറിക്കോളം. പെൻഷൻ പ്രായം ഉയർത്തണമെന്ന് സാമ്പത്തിക സർവേ. പാവപ്പെട്ടവന് ഗുണമില്ല. ഈ വർഷം എന്തായാലും സാറിന്റെ കല്യാണം നടത്തണം. മാട്രിമോണി കളറ് വെബ്സൈറ്റിൽ ഫോട്ടോ മാറ്റിട്ട് ഒരനക്കും ഇല്ല. ഒരു 10,000 രൂപ അടച്ചാ 5-6 പെൺപിള്ളേർ അഡ്രസ് തരാന്നു. ഈ പറഞ്ഞ 15,000 രൂപ മാസം ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ചെന്ന് കണ്ട എല്ലാ പെണ്ണു വീട്ടുകാരും സാറിന് വേണ്ടാന്ന് വെച്ചത്. കാശല്ല, കലയെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ്, അതെനിക്ക് ആവശ്യം. ആണോ? അല്ലേ, കാസർഗോഡി വെന്തുളിക്കയിൽ ഒരു പെണ്ണുണ്ട്. ചേട്ടാ, ചേട്ടന് വേണം ഞാൻ ഇവിടെ നിന്നൊരു ചായയും കടിയും മേടിച്ചുതരാം. അതിനുവേണ്ടി കാസർഗോഡ് വരെ പോണോ? മുരിങ്ങക്കോല് പോലൊരു പെണ്ണ്. മുരിങ്ങക്കോലേ ശരീരത്തിന് ബെസ്റ്റാ. ഞാനൊരു റിക്വസ്റ്റ് അയച്ചായിരുന്നു, കിട്ടിയോ?
ഇൻസ്റ്റാഗ്രാമിൽ 1000+ ഫോളോവേഴ്സ് ഉണ്ട്. എത്രയാണ്? 107. പിന്നെ ഇപ്പൊ 99 രൂപയ്ക്ക് ചാർജ് ചെയ്ത ഡെയിലി 2 GB ഡാറ്റ വെച്ചിട്ടു. അല്ലേ, വണ്ടിയൊന്നും ഒതുക്കിയിരുത്തണേ, മൂത്രം ഒഴിക്കണം. ഏ, മുന്നോട്ട് അല്പം ഒതുക്കിയിരുത്തേ, ധന്യയുടെ അച്ഛന് മൂത്രം ഒഴിക്കാനാ. നീ എന്റെ കേരഫി മൂത്രം ഒഴിക്കണ്ട, എനിക്ക് വേണേ എനിക്ക് പറയാറേ, ഒന്ന് ഒതുക്കിയിരുത്തേ. എവിടെ കൊണ്ടാണ് വണ്ടി നിർത്തുന്നത്? ഞാൻ പറഞ്ഞത്താ, അത് ബസ് സ്റ്റോപ്പല്ലേ, വിട്ടോ. സാധനം കാണിച്ചെ. കാര്യം പറയാ, 99 രൂപ ചാർജ് ചെയ്താൽ 2 GB ഡെയിലി കിട്ടും. എന്താ പോലെ സൗമ്യ, നിന്റെ അച്ഛനാ സർക്കസ് വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതെ, ഈ പ്രിൻസിപ്പലിന്റെ റൂമിലും പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുമ്പോ ഒരാൾ കൂടെയുള്ളതെന്നല്ല, ഞാനിവിടെ വരാം. എന്നെ കണ്ടപ്പോ പിള്ളേർ കൈയടിച്ചാ. പിള്ളേർക്ക് അതിനുള്ള അറിവില്ലേ ഉള്ളൂ. അപ്പോനെ, പ്രിൻസിപ്പാളിന്റെ റൂം എവിടാ? Go straight and turn right. Arjun, don't talk to strangers. We are not beggars. Mr. Jacob, ഇങ്ങനെ ഓരോരുത്തരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രൂപ്പ് വണ്ടി മേലാൽ ഉപയോഗിക്കാൻ പറ്റില്ല. പോകുന്ന വഴിക്ക് തന്നെ ആയതുകൊണ്ടാ. ഞാനും പല സ്ഥലങ്ങളും പറയും, അപ്പൊ നിർത്തി തരണം. അങ്ങനെ അങ്ങോട്ട് ചോദിക്കും. ഉല്ലാസ് ഏട്ടൻ ഒരു സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ ബ്രോ? സീനിയോറിറ്റിയിൽ ഒന്നൊരു കാര്യമില്ല, പാട്ടിലാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഉല്ലാസിന്റെ പാട്ടാ നല്ലത്. ഇവിടെ മൂത്രം ഒഴിക്കാനുള്ള സെറ്റപ്പ് മനപ്പൂർവ്വം ചവിട്ടുന്നതാണ് അവര്. ഉല്ലാസ് സാറ്, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അയ്യോ സാറെന്നൊന്നും വിളിക്കണ്ട. ഏയ്, കലാകാരന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതെ, നമ്മുടെ സ്കൂളിന്റെ പുതിയ ഓഡിറ്റോറിയത്തിന്റെ പണി കഴിയാറായി. 2 മാസത്തിനകം ഉദ്ഘാടനം ചെയ്യാനാണ് പ്ലാൻ. അതിനാണ് ഉല്ലാസിന്റെ ഒരു സഹായം. ഉല്ലാസ് അങ്ങനെ ഇതുവരെ ഉദ്ഘാടനം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മാഡത്തിന് നിർബന്ധമാണെങ്കിൽ ചെയ്യടാ. ഉദ്ഘാടനം കുറച്ചും കൂടി നല്ലൊരാള് ചെയ്യുന്നതല്ല. അയ്യേ, ഉദ്ഘാടനം ഒന്നും ചെയ്യണ്ട, അതിന് ഞങ്ങൾ വേറൊരാളെ നോക്കുന്നുണ്ട്. ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ ബന്ധുവാ ഇടവേള ബാബു. ആ വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. ഇതിപ്പോ പലരുടെ കയ്യിന്നും പിരിച്ചും ഡൊണേഷൻ വാങ്ങിയും അലുമിനി അസോസിയേഷനുമായിട്ട് സഹകരിച്ചൊക്കെയാണ് പണിതത്. അവർക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ ഒരു ഷോ ചെയ്ത് കൊടുക്കാനാണ് പ്ലാൻ. അതെ, പോയി സൗമ്യ വിളിച്ചിട്ട് വാ. ഓൾഡ് മലയാളം മീഡിയം മുട്ടി നിൽക്കും, വേണം ഒരു കാലത്ത് ഇംഗ്ലീഷ്. ഇങ്ങനൊരു ആവശ്യത്തിന് ഞങ്ങൾ അങ്ങോട്ട് വന്നാണ് കാണേണ്ടത്. പലതവണ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴും സൗമ്യ പറഞ്ഞത് വീട്ടിലേക്ക് വരണ്ട, ഫിലിം സോങ്സിന്റെ റെക്കോർഡിംഗ് ആയിട്ട് ചെന്നൈയിലാണെന്ന്. അതാട്ടോ ഒഴിവ് പോലെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ലേറ്റസ്റ്റ് ഏത് മൂവിയിലാ പാടിയത്? അത് സിന്ദാ മേരാ ബിന്ദാ ഹിന്ദിയാ. ഇറങ്ങുമ്പോ ഒന്ന് കാണണം. കണ്ടാ പറയണേ. അച്ഛനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നു വിചാരിച്ചിട്ടാണോ അച്ഛന്റെ പ്രോഗ്രാം ഇവിടെ വെക്കണ്ടെന്ന് പറഞ്ഞത്? കുട്ടികൾക്കെല്ലാം ഏതോ ബാൻഡോ DJ ഒക്കെ മതി. ഒരു പേപ്പർ തരുമോ?
എ ഫോർ പേപ്പർ അല്ലേ? എ ഫോർ ആപ്പിൾ അല്ലേ? ഹാഷ്മി ഒരു പേപ്പർ കൊടുക്കൂ. എന്തായാലും നമ്മുടെ പരിപാടി ഉഷാറാക്കി തരണം. ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം. പറഞ്ഞോളൂ പറഞ്ഞോളൂ. വേറെ ഏത് ട്രൂപ്പിനെ വിളിച്ചാലും നമ്മൾ എന്തായാലും പൈസ കൊടുക്കണം. ഇവിടുത്തെ സ്റ്റുഡന്റിന്റെ പേരന്റ് ഈ മേഖലയിലുള്ളപ്പോ നമ്മൾ എന്തിനാ വല്ലവർക്കും പൈസ കൊടുക്കുന്നത്? ഉല്ലാസാകുമ്പോ അത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരുമല്ലോ. ചേട്ടാ ഈ ചൂട് ചായ എവിടെയൊക്കെ? അല്ല ചേട്ടാ, അഞ്ചാറ് വർഷം മുമ്പ് ഇവിടെ പണം വന്നല്ലേ, അന്ന് പാടി ചടിതിണ്ടല്ലോ, ഇടിക്കണ്ടോ? ഇന്നും പാടുന്നുണ്ട്. ഹലോ, നിങ്ങളുടെ പരിപാടി കറക്റ്റ് ടൈം തുടങ്ങാൻ പറ്റുമല്ലോ അല്ലേ? പിന്നെന്താ തുടങ്ങാൻ? ജയിക്കപ്പെട്ടെ എന്തേ അകത്തുണ്ട്? ഹലോ, അടാ നീ ആ ഫോണൊന്ന് എസ് ഐഡി കൊടുത്തേ. ഇവിടെ പോലീസാന്ന് പറഞ്ഞ് കൂടുതൽ ഷൈൻ ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ എല്ലാ യാത്ര ഇങ്ങനെ തന്നെ. ആ ഘോഷയാത്ര ആകുമ്പോൾ ഇത്തിരി ബ്ലോക്കൊക്കെ ഉണ്ടാവും. താനിങ്ങോട്ട് കൂടുതൽ അരി ഉറക്കാൻ നിൽക്കണ്ട. ആ ഞാൻ എം എൻ എ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും ഒന്ന് പുറകിലോട്ട് വന്നേ. ആ എടാ, ഞാൻ എസ് ഐയെ വിളിച്ചൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. ഏഹ്, താലപ്പൊലിക്കൊക്കെ നല്ല പിള്ളേർ വന്നിട്ടുണ്ടോ? ആ ഞാനിപ്പോ വരാം. ഞാൻ ഇവിടെ ഗാനങ്ങളൊക്കെ പാടാൻ വന്ന രണ്ടു മൂന്ന് പീസുകളുണ്ട്. ആ ഞാൻ അതുങ്ങളെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി. ഇതാ കണ്ടില്ലേ, അടച്ചു പൂട്ടിയ ഒരു ഗ്രീൻ റൂം ആണെന്ന് പറഞ്ഞതല്ലേ ഇങ്ങടത്ത്? എഗ്രിമെന്റിലെ അത് ഉണ്ടായിരുന്നു. അല്ല, ഈ ഓല വലിച്ചു കെട്ടിയതിനകത്തുനിന്ന് പെണ്ണുങ്ങൾ എങ്ങനെ ഡ്രസ് മാറും? അപ്പൊ അതിൽ പണിയുന്ന സാബുണിങ്ങ വിളിച്ചേ. എന്തിനാ മറിക്കാ, ഞാൻ നോക്കട്ടെ. ഇതെന്താ കുഴപ്പം? ഇവിടെ നിന്ന് ആരും ഒളിഞ്ഞു നോക്കത്തൊന്നുമില്ല. ആണുങ്ങൾക്ക് കുഴപ്പമില്ല, ഈ ഫീമെയിൽസിനെ. ഓ പിന്നെ ഫീമെയിൽസ്, ഉത്സവ പറഞ്ഞ് പാട്ട് കിടക്കുന്ന വെമ്പിളാരല്ലേ, ഇതൊക്കെ ധാരാളം മതി. അല്ല സുഹൃത്തെ, നിങ്ങളുടെ അമ്മയും മകളും ആണെങ്കിൽ നിങ്ങളുടെ ഇതിനകത്ത് നിന്ന് മാറാൻ സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമായിരിക്കും, പക്ഷെ അവർ സമ്മതിക്കില്ല. താൻ എന്തോ വർത്താനം പറയുന്നു. അതേ, ഇച്ചിരി ചൂടുവെള്ളം കിട്ടും, നല്ല വഴിയുണ്ടോ? തൊണ്ടയ്ക്കൊരു വെള്ളവും ഫുഡൊക്കെ അപ്പുറത്തെ ചായക്കട അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവരിവിടെ കഴിച്ചോണ്ടിരിക്കുക, കഴിച്ചു കഴിഞ്ഞ് വന്നാൽ ഓട്ടേനെ പരിപാടി തുടങ്ങും. ആവശ്യത്തിന് കഴിച്ചോട്ടാ, പോലീസുകാർ കഴിച്ചാവും. മീൻ വറുത്തത് നല്ലതാ, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മോദ എന്ന് പറയും. നിങ്ങളുടെ അവിടെ അറത്തി എന്ന് പറയും. ഇവിടെ മീൻ വറുത്തോടെ ഇവിടെ ഒരെണ്ണം ഓരോന്ന് വീതം കൊടുത്താൽ മതിയെന്നാ കമ്മിറ്റിക്കാർ പറഞ്ഞ്. രണ്ടാമത്തേന് കാശ് തരേണ്ടി വരും. വേണ്ട, ഇവിടെ വേണ്ട. അല്ലെങ്കിൽ ഈ മീനെ ഒരു ഉളുമ്പ് ജവ. അതെ, നമുക്ക് ഷെയർ ഇട്ടൊരു ബീഫ് മേടിച്ചാലും. ഞാൻ കഴിച്ചു കഴിയാറായി. നന്ദി, ഒരു 50 രൂപ. നേരത്തെ പറയണോട്ടോ, എനിക്ക് കല്യാണ പ്രോഗ്രാംസ് ഉള്ളതാ. അതിനൊന്നും കൺഫേം ആയിട്ടില്ല. ആ ഇത് ജേക്കബിന്റെ ഇടപാടാണോ? ബെസ്റ്റ്. എടാ ഇത് വല്ലതും പറ്റിച്ചേ. ഇവിടെ നല്ല പുതിയ പിള്ളേര്, നല്ല പേരും പ്രശസ്തിയും ഉള്ളവര് നിലം തുടർന്ന് പാടുന്നു. ഇതിന്റെ ഇട നിന്നെ ആരും കൊണ്ടുപോകാതെ. ഈ പണി തന്നെയാ കുറെ കാലമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. പണി അറിയാവുന്നതുകൊണ്ട് തന്നെയാ വിളിച്ചു നിൽക്കുന്നത്. സിംഗറേക്കാ രംഗ ബിരംഗേ ഫൂല ഖിലേ ഹേ ലോഗ ബി ഫൂലോ ജൈസേ. ഉല്ലാസിന്റെ വാട്സാപ്പിലേക്ക് ഞാൻ എന്റെ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രോഗ്രാം നമ്മൾ പൊളിക്കും. സൂപ്പർ സ്റ്റാർ സിംഗർ വിജയ് സോനുമാധവ് അതിഥിയായി എത്തുന്ന കൊച്ചിൻ കലാസദന്റെ ഗാനമേള കൃത്യം 9 മണിക്ക് ആരംഭിക്കുന്നതായിരിക്കും. അമ്മേ അമ്മേ ആകാശരൂപിണി അന്നപൂർണേശ്വരി. ധന്യയാകുമ്പോ അച്ഛനെ കൊണ്ടുവരും, ഞാനാകുമ്പോ ഒറ്റയ്ക്ക് വരും. എവിടെ? അമേരിക്കയ്ക്ക്. ഉല്ലാസിനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു.
എന്തൊരു അത്ഭുതം. എന്താ ഇവിടെ ഈ പരിപാടി? ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ വന്നതേ. അതെ, നമ്മളിപ്പോ കണ്ടു കൊറേ കാലമായില്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം? മോളെ പഠിത്തമൊക്കെ കഴിഞ്ഞു, പ്രാക്ടീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക. സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലേ. പോയാ നല്ല വെള്ളം. കാർത്തികൻ തോപ്പിൽ സുകുമാരന്റെ ഹാർമോണിസ്റ്റ് ആയിരുന്നു, ഒരു കാലത്ത് സ്റ്റാറായിരുന്നു. ഞാനൊക്കെ കാണാൻ കൊതിച്ചു വന്നിട്ടുണ്ട്. കള്ളുകുടി സെൽഫി എടുത്തിട്ട് നിങ്ങൾ ഈ ട്രൂപ്പിൽ പാടുന്ന ആളാണോ? എടുത്തു. പാട്ട് തീരാറായി, അടുത്ത ഉല്ലാസിന്റെ പാട്ടാ. പിന്നെ നേരത്തെ ഇവിടെയൊക്കെ ചൂടായില്ലേ അലമ്പ് കമ്മിറ്റിക്കാരൻ? അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കോ? അഗ്നി പരീക്ഷണം അരുതരുതേ അഖിലാണ്ടേശ്വരിയേ, അനാഥമാമി കോവിലണയും അബലാശ്രയ നിധിയേ, അമ്മേ Excuse me. Yes, sir. May I know what's the room tariff of this hotel? It's 21,000 plus GSTs. ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ബൾക്കായിട്ട് ഒരു 30-35 റൂം ബുക്ക് ചെയ്യണം. ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദിസ്? ഗാനവല, ഗാനവല. നൊട്ടേഷൻ. ഞാൻ മലയാളിയാ. ഞാനും തണുപ്പ് വേണ്ട സാർ. വേണമെങ്കിൽ 30 റൂം ബൾക്കായിട്ട് ബുക്ക് ചെയ്യുന്നു പറഞ്ഞാൽ മതി. ഒരു വലിയ കാര്യമുണ്ട്, ലൈഫിനെ അഡ്വഞ്ചറസ് ആയിട്ട് സമീപിച്ചവർക്കെ ജീവിത വിജയം ഉണ്ടായിട്ടുള്ളൂ. ഉല്ലാസ് കേട്ടിട്ടില്ലേ? ഇല്ല. ഇത് സാന്ദ്ര, ഇതാണ് ഞാൻ പറഞ്ഞ ആ പാട്ടുകാരൻ. കേട്ടോ ഉല്ലാസ്, സാന്ദ്രയുടെ ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. അതിൽ നിന്നും ഈ കുട്ടിയെ രക്ഷിക്കാൻ ഇപ്പൊ ഉല്ലാസിന് മാത്രമേ കഴിയൂ. എനിക്കോ? ഞാൻ പറഞ്ഞു വരുന്നത് സാന്ദ്രയുടെ US വിസയുടെ കാര്യമാണ്. ഏതാണ്ട് ഒരേ ടൈം പീരീഡിൽ തന്നെ ആയിരിക്കും നിങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്യേണ്ടി വരുന്നത്. പ്രോഗ്രാമിന് പോകുമ്പോൾ ചിലർ പാരൻസിനെ കൊണ്ടുപോകും, ചില ആർട്ടിസ്റ്റുകൾ വൈഫിനെ കൊണ്ടുപോകും. ഈ പെർഫോമൻസിന് കാശ് എണ്ണി മേടിക്കുന്നത് കൊണ്ട് അവർക്ക് P3 വിസ വേണം. ഓൾമോസ്റ്റ് ലൈക്ക് വർക്ക് വിസ. കൂടെ പോകുന്നവർക്ക് B1 B2 വിസ മതി. ഓൾറെഡി ഉല്ലാസ് 2-3 പ്രാവശ്യം USA യാത്ര ചെയ്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഭാര്യ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ കിട്ടാൻ എളുപ്പമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പാസ്പോർട്ട് പോലുമില്ല. അവർക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. ആഗ്രഹത്തെക്കാൾ അമേരിക്കൻ യാത്ര അത്യാവശ്യമാണ് സാന്ദ്രയ്ക്ക്. വല്ല പാട്ടുകാരിയോ കലാകാരിയോ ആയിട്ട് നിങ്ങളുടെ ഷോയിൽ ഉൾപ്പെടുത്താമെന്ന് വെച്ചാൽ റിസ്ക്കാ. കോൺസുലേറ്റിൽ നിന്ന് അന്വേഷണം വരും. മാത്രവുമല്ല അതിനുള്ള പ്രൂഫ് നമ്മുടെ കയ്യിലില്ല. അതിപ്പോ ഞാനെന്ത് ചെയ്യാനാ സാർ? ഉല്ലാസിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഉല്ലാസ് സാന്ദ്രയെ ഒന്ന് വിവാഹം കഴിക്കണം.
സോറി കേട്ടോ, ഇയാളെങ്ങനെയെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. സാന്ദ്രയ്ക്ക് അതറിയാം, ഉല്ലാസ് ഇരിക്ക. സാറേ, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ. എനിക്ക് ഭാര്യ ഒരു കുഞ്ഞുണ്ട്, എനിക്കിതിനൊന്നും കൂട്ടുനിൽക്കാൻ പറ്റില്ല. അറിയാം, കുടുംബം ഉള്ളവനാണെന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവുന്നവനുമാണെന്ന് തോന്നിയത് കൊണ്ടാ ഞങ്ങളത് ഉല്ലാസിനോട് സംസാരിക്കുന്നത്. ഇത് കടലാസുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കല്യാണമാണ്. ഒന്ന് സഹായിച്ചൂടെ? സാന്ദ്ര ആരോടൊപ്പം ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അയാളിപ്പം അമേരിക്കയിലാണ്, ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ. ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ ഒന്നു ചേരാൻ നമ്മളൊരു കാരണമായെങ്കിൽ, സാന്ദ്ര ഉല്ലാസിന്റെ ഭാര്യയാണെന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഈ വിസ പ്രോസസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല. നടക്കും, വെരി സിമ്പിൾ. ആരും അറിയാതെ നിങ്ങളൊന്ന് രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതി. സീരിയസ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. മാരേജ് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും എന്റെ പപ്പ ചെയ്തോളും. ഉല്ലാസ്, ഇതിന് ഇത്ര ആലോചിക്കാനൊന്നുമില്ല. ഇതൊരു നോൺ സ്മോക്കിംഗ് റൂമാണ്, ഞാനിവിടെ ഒരു സിഗരറ്റ് വലിച്ചു. ആരെങ്കിലും എന്നെ പിടിച്ചോ? ഇല്ല, കാരണം പുറത്താരും ഇത് അറിഞ്ഞില്ല. സാറേ, ഇതൊക്കെ വലിയ കേസാവും. എങ്ങനെ പിടിക്കപ്പെട്ട പിന്നെ എനിക്ക് ഒരിക്കലും അമേരിക്ക പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പോകാൻ പറ്റൂ. This is your last and best chance. ആഗ്രഹമില്ലാന്നിട്ടല്ല, പേടിച്ചിട്ട. ഞാനൊരു സാധാരണക്കാരന്. അസാധാരണമായിട്ട് ഇതിലൊന്നുമില്ല. അമേരിക്കൻ ജനതയുടെ 5% താമസക്കാരും ഇല്ലീഗലാ. വെറുതെ വേണ്ട, പ്രോഗ്രാം ചെയ്തുണ്ടാക്കുന്ന എന്റെ 100 കാശ് ഇവര് തരും. പണമൊന്നുമല്ല സാറേ എന്റെ പ്രശ്നം. കൂടുതലുണ്ടെങ്കിൽ ഇങ്ങോട്ട്. ഹലോ, ഇവിടെ ഉണ്ട്, കൊടുക്കാം. ഹലോ. ഹലോ ഉല്ലാസേട്ടാ, ഞാനാ പ്രിൻസ്. സാന്ദ്ര കെട്ടാൻ പോകുന്ന ഞാനാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. ചേട്ടനൊരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. ചേട്ടനറിയാലോ, അന്ന് ട്രൂപ്പിലുണ്ടായിരുന്ന കാലം തൊട്ടേ ചേട്ടനെ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ കണ്ടേക്കണേ. ചേട്ടാ ഒന്നും കൂടെ നിൽക്കണം. എനിക്കും സാന്ദ്രയ്ക്കും വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. എടാ, നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. അത് നടക്കില്ല ചേട്ടാ. അങ്ങോട്ട് വന്നാ പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല. വീടുപണി പകുതിയായപ്പോഴാ അമ്മച്ചൊരു അസുഖം കാണിച്ചു തുടങ്ങിയത്. ബോൺമാരൊക്കെ കൂടെ 10-30 lakh rupees ഇപ്പൊ മിച്ചമൊന്നുമില്ല. വീടും പോകുന്ന സ്ഥിതിയാ. സാന്ദ്രയും കൂടി ഇങ്ങ് വന്നാ അവക്ക് ഇവിടെ ജോലിയാക്കി കൊടുക്കാൻ എനിക്ക് പറ്റും. അതെനിക്കൊരു ഗുണവും. ഉല്ലാസട്ട സഹായിക്കണം, ഉപേക്ഷിക്കരുത് പ്ലീസ്. നമ്മളിന്ന് ആരുപേരും അല്ലാതെ വേറെ ആരും ഇതറിയരുത്. ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ ഹലോ, നമസ്കാരം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആദിലിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്ന ഗാനം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കലാഭൻ മണിച്ചേട്ടൻ്റെ ഒരു നാടൻ പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു 3-4 സ്റ്റേജിൽ സഹകരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഇളയ കലാകാരനാണ് ഞാൻ, കലാസദൻ ഉല്ലാസ്. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലി നിരത്തി പരല് വെള്ളത്തിലോടണല്ല. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലി നിരത്തി പരല് വെള്ളത്തിലോടണല്ല. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലി നിരത്തി പരല് വെള്ളത്തിലോടണല്ല. പ്രോഗ്രാം ദിവസം ഇവർക്കുള്ള കട്ടൻകാപ്പിയൊക്കെ ഇവര് കൊണ്ടുവരുമോ അതോ നമ്മൾ കൊടുക്കേണ്ടി വരുമോ? വണ്ടിക്കൂലി പോലും കൊടുക്കാത്ത സ്ഥിതിക്ക് കാപ്പി കൊടുക്കണോ? വല്ലോ ഇത്തിരി കാശോടൊക്കെ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് വേണ്ട, ഒരു അറ്റാച്ച്ഡ് റൂമാണ് നമുക്ക് വേണ്ടത്. എത്രയുണ്ട്? ഒരു 150 square feet എങ്കിലും ഉണ്ട്. അപ്പൊ ഒരു 1.5 lakh രൂപ തീരും. 1.5 lakh എംസാൻഡ് ആണെങ്കിൽ പണിയപ്പോ.
മഴയൊക്കെ മാറട്ടെ, അപ്പഴേ കാശും വരുള്ളൂ. പൈസ ചെലവാക്കുന്ന കാര്യം വരുമ്പോ എല്ലാത്തിനും മുടക്കം പറയല്ലോ. ഇങ്ങനെ പിശുക്കിട്ട് എന്തിനാ? അറിയിക്കാം കേട്ടോ. പിന്നെ ഈ പിശുക്ക് പിശുക്കുന്ന തെറ്റിദ്ധരിക്കുന്നത് പലപ്പോഴും പിശുക്കല്ല കേട്ടോ. പിന്നെ ദാരിദ്ര്യം വരുത്തി കൂട്ടിയതല്ലേ. ഉള്ള സമ്പാദ്യം മുഴുവൻ എടുത്ത് ഒരു ഉപകാരം ഇല്ലാതെ സ്പീക്കറും സൗണ്ടും ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞ കേക്കില്ലല്ലോ. ഒരു ഉപകാരവും ഇല്ലെന്ന് ആര് പറഞ്ഞു? കാറ്റും മഴയും ഇടിയും മെന്നിലും ഒക്കെ വന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലോ. പിന്നെ സ്പീക്കറും മിക്സറും ഒക്കെ കത്തിപ്പോയപ്പോ നന്നാക്കാനുള്ള കാശില്ല, അന്ന് പരിപാടിയും ഇല്ല. ഇവിടെ ഒരു സാധാരണ സ്കൂളിലാണ് പഠിച്ചെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ മോളെ? ലിൻസിയുടെ പപ്പ എന്നാ 100 രൂപ എന്നെ അച്ഛൻ വാങ്ങിയത്. ബോട്ടിൽ പാടാൻ പോയല്ലേ, അത് ഫേസ്ബുക്ക് ലൈവ് ആയിരുന്നു. എന്റെ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും കണ്ടു. അപ്പൊ അതും പറഞ്ഞ എന്നെ കളിയാക്കുക. അത് ആൾക്കാർ അവരെ സന്തോഷം കൊണ്ട് ടിപ്പ് വരുന്നല്ലേ മോളെ. അച്ഛൻ എന്തിനാ അത് കൈനീട്ടി വാങ്ങിച്ചത്? അയാള് തന്നപ്പോ അന്ന് അച്ഛൻ ട്രെയിൻ വൈകിട്ട് തടിച്ചു പാടുമ്പോ ഇതിന് കൂടുതൽ ടിപ്പ് കിട്ടും. അമ്മയ്ക്ക് അറിയോ, അല്ലെങ്കിൽ നിന്നെ അച്ഛന്റെ പേരും പറഞ്ഞ ഫ്രണ്ട്സ് എല്ലാരും ഇൻസൾട്ട് ചെയ്യും. ജേക്കബ് എന്നുള്ള അച്ഛനോട് സിമ്പതിയാ, അത് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടല്ലേ മോളെ നമ്മള് ജീവിക്കുന്നത്. പൈസ കിട്ടാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്താ പോരെ. പാട്ട് പാടുന്നതുകൊണ്ട് സ്കൂളത്തെ കുട്ടികളെല്ലാരും കൂടി അച്ഛനൊരു ഇരട്ടപ്പേരിട്ടിട്ടുണ്ട്, ഗാനഗന്ധർവൻ. നീ അവനോട് പറയണം, 10-12 കൊല്ലം മുമ്പ് അച്ഛൻ അമേരിക്കയിൽ പോയപ്പോ അവിടെ ഒരു പെട്രോൾ പമ്പിൽ ജോലി കിട്ടിയതാണ്, എന്നിട്ട് അച്ഛനോട് നിക്കാഞ്ഞാണെന്ന്. എന്താ നിക്കാഞ്ഞ? അന്ന് അച്ഛന്റെ മോള് ജനിച്ചിട്ടല്ലേ ഉള്ളൂ. അച്ഛന്റെ മോള് കാണണ്ടേ, കുഞ്ചിക്കണ്ടേ? വിഷമിക്കണ്ട, അവളെ ചെറുതല്ലേ. ഇനിയിപ്പോ എന്ത് കഷ്ടപ്പാടാണെങ്കിൽ ഞാൻ സഹിക്കും. നീ സഹിക്കായിരുന്നല്ലേ. അതല്ല, ജേക്കബ് ഏട്ടൻ കരുണ കാണിക്കാണെന്ന് എനിക്കറിയാം. പാട്ടായിപ്പോ ഇല്ലേ പണി, നീ രക്ഷപ്പെടും നാളെ രക്ഷപ്പെടും ഓർത്ത് നിന്ന്, എന്നിട്ടും രക്ഷപ്പെട്ടില്ല. ഇങ്ങോട്ട് എത്താനും പറ്റിയില്ല, വേറെ പണിയിട്ട് അറിഞ്ഞുകൂടും. എല്ലാവർക്കും യേശുദാസൻ ജയന്തരൊന്നാകാൻ പറ്റില്ല. ആഗ്രഹിച്ച ജീവിതവും കൈക്കെട്ട് ജീവിതം തമ്മിൽ താരതമ്യപ്പെടുത്തിയ തൃപ്തിയാമല്ലേ പാടാം. മൂന്ന് തവണയായിട്ട് 15 ലക്ഷം രൂപ ഉല്ലാസിന്റെ അക്കൗണ്ടിൽ അയച്ചിട്ടുണ്ട്. അത് നമ്മളെ പറ്റിക്കായിരുന്നാ മതിയായിരുന്നു. ഷോ, ഇന്നിതിപ്പോ എത്രാമത്തെ തവണയാ? പപ്പ ഇതെടുക്ക്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാ മതി. ഹലോ ഹലോ, പപ്പയായിരുന്നോ? അവള് കുളിക്കാൻ കയറിയല്ലോ. ഒന്നുമില്ല, ചുമ്മാ വിളിച്ചതേ ഉള്ളൂ. എന്നായി നമ്മുടെ കാര്യങ്ങളൊക്കെ? ഏജന്റ് പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. 15 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ, അതേതായാലും നന്നായി. ഈ എംബസിയിൽ ഇന്റർവ്യൂവിന് പോകുമ്പോഴേ അവർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കും. ആ പ്രോഗ്രാമിനോട് വരുമ്പോ ഭാര്യയെ കൊണ്ടുവരാനും കറങ്ങാനും ഒക്കെ ആസ്തിയുള്ള ആളാണോന്ന്. സാഹിബ്മാർ ആരാ പപ്പ മക്കള്? വിശ്വസിക്കാലോ അല്ലേ. എന്റെ പപ്പ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഉല്ലാസേട്ടനെ വിശ്വസിക്കാം. സാന്ദ്രൻ അങ്ങനെ മുന്നിൽ നിന്ന് കരഞ്ഞു കാണിച്ചോണ്ടാ. അല്ലെ, ഇതൊന്നും കൂട്ടു നിൽക്കുന്ന ആളല്ല ഉല്ലാസേട്ടൻ. അറിയാലോ, ഈ പെർമനന്റ് അഡ്രസ്സുള്ള സ്ഥലത്ത് തന്നെ വേണം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ. പിന്നെ ഇന്റൻഷൻ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ശരിക്കും 30 ദിവസം വേണം. പിന്നെ അവിടെ ഒരു പരിചയക്കാരനുള്ളത് കൊണ്ട് അതൊക്കെ വേഗം നടന്നോളൂ. അമ്മ, പിന്നെ പപ്പ, സാന്ദ്ര കുളി കഴിഞ്ഞ് വരുമ്പോ ഞാൻ വിളിച്ചതെന്നൊന്ന് പറയണേ. പപ്പ പറയടാ മോനെ. ഹലോ സാർ, ഉറങ്ങുവാണോ? ഇല്ല, ഉച്ചയൊന്ന് കഴിഞ്ഞ് ഉലാത്തുവാ. താൻ കാര്യം പറ. സാറേ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇതിപ്പോ 10-15 ദിവസമായല്ലോ. നല്ലതാ, അമേരിക്ക ചെല്ലുമ്പോ എളുപ്പമാവും. അവിടെ ഇപ്പൊ പകരാന്നേ. സാറേ, പ്രിൻസ് എനിക്ക് വേണ്ടപ്പെട്ടവനാ. ആ കൊച്ചിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും നമ്മൾ ചെയ്യുന്നത് ശരിയല്ല സാറേ.
എടോ, താൻ ഒരു പാട്ടുകാരനല്ലേ, രാഷ്ട്രീയക്കാരനല്ലല്ലോ, വാക്ക് മാറരുത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ഇതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ച് ദിവസം മുമ്പ് ഫോട്ടോ രജിസ്റ്റർ ഓഫീസിന്റെ നോട്ടീസ് ബോർഡിൽ പതിപ്പിച്ചു. അയ്യോ, ഈ പേടിക്കൊന്നുമണ്ട, അപ്പ തന്നെ കീറി കളയിപ്പിച്ചു. സാറേ, ഭാര്യയും മകളുള്ളൊരു വീട്ടിൽ നിന്ന് അച്ഛൻ വേറൊരു കല്യാണം കഴിക്കാൻ ഇറങ്ങുന്ന സീൻ സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. സാറേ, എന്റെ മുഖത്ത് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും. ടെൻഷനൊന്നും അടിക്കണ്ട, ഭാര്യയൊന്നും അറിയാൻ പോകുന്നില്ല. രജിസ്റ്റർ മാരേജിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഉല്ലാസ് യാത്ര പോകാൻ ഒരുങ്ങിക്കൊള്ളൂ. എന്നാലും സാറേ, നിങ്ങൾ ഇപ്പൊ കൊടുത്ത ഉമ്മയല്ലേ? സത്യം പറ, നിങ്ങൾ ഏത് പെണ്ണിന്റെ കൂടെ ഉല്ലാസ യാത്ര പ്ലാൻ ചെയ്തത്? സാറേ, ആണുങ്ങൾ അടുക്കള കയറുന്നൊക്കെ നവോത്ഥാനത്തിന്റെ ഭാഗമല്ലേ. പക്ഷേ ഞാൻ ഇന്ന് പ്രോഗ്രാമിന് പോയാൽ മറ്റന്നാളെ വരൂ. ഇന്ന് പരിപാടി ഉണ്ടോ? പറഞ്ഞില്ലല്ലോ. ഇല്ല ഉല്ലാസ് ചേട്ടാ, എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, നീ മറന്നതാ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ ഇറങ്ങണം. മദ്രാസിലെ പരിപാടി. മദ്രാസിലോ? ആ, മദ്രാസ് എന്ന് വെച്ചാൽ ചെന്നൈ, ബോംബെ വരെ പറ്റില്ലോ, മുംബൈ. ആഹാ, ഉല്ലാസ് എങ്ങോട്ടാ? ഇന്നലെ അർദ്ധരാത്രിക്ക് കണ്ടുകര എന്ന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അമേരിക്കൻ ഒരു ഫ്രണ്ട് വിളിച്ചാ. അവിടെ ഇപ്പൊ പകലാണല്ലോ. അല്ല, അവിടെ ഇന്നലെ രാത്രി പകലാണല്ലോ. പകലാണ് അവിടെ എന്നെ വിളിച്ചത്. ടീച്ചർ എങ്ങനെ കണ്ടു? ലെവിസ്മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ധൂമകേതു ഭൂമിയുടെ സഞ്ചാരപഥത്തിൽ വരുന്നുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ഇറങ്ങി എന്നതാ. ഇതൊക്കെയല്ലേ ജീവിതത്തിൽ നമ്മൾ കാണേണ്ടത്. ഉറപ്പായിട്ട്. എന്നിട്ട് കണ്ടോ? ഇല്ലെന്നേ, ഉല്ലാസനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് അത് മേളിൽ കൂടെ പോയി. അയ്യോ, ഐ എം സോറി. ഇനി 126 കൊല്ലം കഴിഞ്ഞ് അത് വരത്തുള്ളൂ. മിനി സായിച്ചേട്ടൻ വരുമ്പോൾ കൊടുത്തേക്കണേ. ശരി, എന്നാ കാണാം. പോയിട്ട് വരാം. എല്ലാം ശരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ പരിപാടിക്ക് തന്നെയാണോ പോണേ? പാട്ടുബുക്ക് എടുത്തില്ലല്ലോ. ഇനി ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി പറയാതിരുന്നതാ. ഞാൻ പോകുന്ന മദ്രാസിലേക്കാ. ഒരു റെക്കോർഡിങ് സിനിമാ പാട്ടാ. പിന്നെ ഇത് പാടി ഹിറ്റായി വരുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. അതൊക്കെ ഞാൻ തമാശ പറഞ്ഞല്ലേ. ഞാൻ പ്രാർത്ഥിച്ചോ? ഓൾ ദി ബെസ്റ്റ് അച്ഛാ. ശരിക്കും വേറൊരാളെ പാടുന്നേ, ഞാൻ ട്രാക്ക് പാടുന്നേ ഉള്ളൂ. താങ്ക്സ്. 15 lakhs വിഡ്രോ ചെയ്യണോ അല്ലേ? ക്ലോസിങ്ങിന്റെ ഒരു മുറുക്കുണ്ട്. സാർ എന്റെ ക്യാബിലിൽ നിന്ന് എണ്ണിക്കോളൂ. വേണ്ട, സമയമില്ല. അതെ, പുതിയ ചില ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒക്കെ വന്നിട്ടുണ്ട്. നല്ല കാര്യം. സാർ നോക്കുന്നോ? ഇങ്ങുള്ളവർക്കല്ലേ സാറേ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ. അല്ല, ഇയറെൻഡിങ്ങിന്റെ ഒരു ചെറിയൊരു ഒരു മുറുക്കുണ്ട്. കുറച്ചാൾ മുമ്പേ എനിക്കിതുപോലെ ഒരു മുറുക്കം വന്നപ്പോ ഞാനൊരു ഹോം ലോണിന് അപ്ലൈ ചെയ്തായിരുന്നു. ഓ, അപ്പോഴത്തെ ഇതുപോലെ. അതുകൊണ്ടാ സാറേ. പിന്നെ വരാം. $15 lakhs ഫുൾ ഉണ്ട്. മുഴുവനല്ലേ? നിർത്തിയിട്ടുണ്ടാ വണ്ടി വിട്. ഉല്ലാസ് മുന്നോട്ട് വരാതെ ഞാൻ വണ്ടി എടുക്കില്ല. ഉല്ലാസേട്ടാ, വണ്ടിയാണുള്ളത്. ഇവരുടെ കുടുംബക്ഷേത്രത്തിലെ എന്ത് പരിപാടി? എന്റെ കുടുംബം വന്നതാ. അതിനിത് മാതാവും കുരിശൊക്കെ ആണല്ലോ. അതിന് നിനക്കെന്താ? കുഴപ്പമൊന്നുമില്ല. അതെ, ഈ കാർ ഇവര് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാ. ആദ്യത്തെ ഓണൊരു ജോൺ ഫെർണാണ്ടസ് കുരിശുമുട്ടിലായിരുന്നു. ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഉല്ലാസേട്ടാ, ഉല്ലാസ് വണ്ടി കയറ്.
Why do you have to give so much explanation? Tambo idana pani okado. Oh. Pettanu vidan njan parannadalle. Ani ippo nammal endine pedikkuna? Po po po. അവനോടങ്ങനെ പറയണ്ടായിരുന്നു, കള്ളം കള്ളം കള്ളം. നേരം വെളുത്തേ പിന്നെ എത്ര കള്ളങ്ങൾ പറഞ്ഞെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. തല പെരുക്കണ്ട. എനിക്കിതൊന്നും ശീലമില്ല. നമുക്കിതങ്ങ് ഉപേക്ഷിച്ചാലോ? എനിക്ക് അമേരിക്ക വേണ്ട, ഒന്നും വേണ്ട. എന്നെ ഇവിടെ ഇറക്കി വിട്ടാ മതി. എന്താ പ്രശ്നം? ആ മീൻകാരൻ സന്തോഷം എന്നെ കണ്ട കാര്യം വീട്ടിൽ ചെന്ന് പറഞ്ഞോളൂ ഇപ്പൊ. അയ്യോ, എനിക്ക് ഇത്രയും നല്ല കാറുള്ള ഫ്രണ്ട്സ് ഒന്നുമില്ലെന്ന് അവക്കറിയാം. ഫോൺ എടുത്ത് സംസാരിക്കാം. കട്ട് ചെയ്യുന്നത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കും. ഞാൻ സംസാരിക്കണോ? വേണ്ട. ഉല്ലാസേട്ടൻ എവിടെയാ? ഞാന് ഈ മീൻ കൊണ്ടായിരുന്ന സന്തോഷിനെ വഴിയിലെങ്ങാൻ കണ്ടായിരുന്നോ? അത് ഞാൻ കണ്ട. ആ സന്തോഷിന്റെ വണ്ടി എവിടെയോ കൊണ്ടേ ഇടിച്ച് ആക്സിഡന്റ് ആയിന്ന്. മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആശുപത്രി കൊണ്ടുപോയി എന്നാ പറയുന്ന കേട്ടെ. അത് നന്നായി. അല്ല, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് നന്നായി. അവൻ നല്ലവൻ, അവനെ ദൈവം രക്ഷിക്കും. ഒന്നുമില്ല. ആകാശം കൈ നീട്ടുന്നുണ്ടല്ലോ. ണേ തീരാമോക കൈവണ്ടി ഉന്നങ്ങൾ ദൂരത്താണേ. ഏതറ്റത്തോളം പോകാനും കഥം വേഗം താണ്ടാനും മുന്തേടം തന്നെത്താനേ. പകുതിയോളം പോകുന്ന നേരം കടലു കണ്ടാലോ. വീലിപ്പൊൻ തുവൽ താനേ തുന്നി പറയണം വെൺമേഘം പോലെ. കൈവണ്ടി ഉന്നങ്ങൾ ദൂരത്താണേ. ഏതറ്റത്തോളം പോകാനും കഥം വേഗം താണ്ടാനും ഉന്തേണം തന്നെത്താനേ. ചേട്ടാ, അതിന്റെ മറ്റേ
നമുക്ക് ഇയാളൊന്ന് ആശുപത്രി കൊണ്ടുപോയല്ലോ. ഉല്ലാസ് വേറെ പണിയൊന്നില്ലേ, നമുക്ക് പോവാം. ഇതൊക്കെ ഇയാളുടെ അടവാ, മാറണോ? ചേട്ടാ ഒന്ന് വന്നേ, ഇയാളെ ആശുപത്രി കൊണ്ടുപോയി വേണ്ട മരുന്ന് എന്താന്ന് വെച്ചാൽ മേടിച്ചു കൊടുക്ക. ഞാൻ തിരിച്ചു വരുമ്പോ ഇങ്ങനെ വരാം കേട്ടോ, ഒന്ന് നോക്കിക്കോളെ. ഇതാ ഉല്ലാസിന്റെ മുറി. ഹലോ, അയാളെ തല്ലിയത് കുറച്ച് കട്ടിയായപ്പോ കേട്ടോ. ആരെ? ആ വണ്ടി ഇടിച്ചാളെ. അല്ലെങ്കിൽ നാട്ടുകാരൻ നമ്മളെ തല്ലിയാണ്. അറ്റാക്ക് ഈസ് ദി ബെസ്റ്റ് ഡിഫൻസ്. അവര് തിരിച്ചറ്റാക്ക് ചെയ്തല്ലോ. ഞാനൊരു പെണ്ണല്ലേ, എന്നെ തൊട്ട വിവരം അറിയും. രാവിലെ 9 മണിക്ക് റെഡിയാണ്. നീ നിന്റെ കാര്യം തന്നെ വെച്ചോ, കാറിനകത്ത് കയറിയിരുന്നു, അതാണ്ട് കുഴപ്പം. മണമാളായിട്ടാണല്ലോ. ശ്യാമപ്രസാദ് എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഇട്ടിട്ട് ഡ്രൈ ക്ലീൻ ചെയ്ത് തിരിച്ചു കൊടുക്കണം. ത്രീ സ്റ്റാർക്കൊരു വിശ്വാസമായിക്കോട്ടെന്ന് വിചാരിച്ച അജുബായി കേട്ടത്. ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി സംശയം തോന്നരുതല്ലോ. തണുപ്പത്ത് നന്നായി വേർക്കുന്നുണ്ടല്ലോ. പേടിയുണ്ടോ? ചെറുതായിട്ട്. മിനി എന്റെ കൂടെ ഇറങ്ങിപ്പോന്നു, അതൊന്നും ഇത്രയും പേടിയില്ല. ഭയങ്കര ടെൻഷൻ. ഇവരാണ് സാക്ഷി. ചെല്ല, ഒപ്പിട്. ഒപ്പിടാനൊക്കെ അറിയാലോല്ലേ. ആ ഭൂമി തട്ടിപ്പ് കേസിലെ പ്രതി സാംസൺ സാറും മകളല്ലേ അവിടെ നിക്കണേ? അതെ. ആ കൊച്ചിന്റെ പേരിലല്ലേ കേസൊക്കെ ഉള്ളത്? അന്നേ അതിന്റെ കല്യാണം രജിസ്റ്റർ ചെയ്യുവാ. ആ ബെസ്റ്റ്, വല്ല വെളിനാട്ടിലുള്ള വല്ലവന്മാരൊക്കെ ആയിരിക്കുള്ളൂ. അല്ലാതെ അറിയുന്നവന്മാർ ആരെങ്കിലും ഈ പണിക്ക് നിൽക്കുവോ? പാവം. പാവമല്ല, നല്ല ക്രിമിനൽ ലുക്ക. എത്ര കിട്ടി ഈ മാരേജ് സർട്ടിഫിക്കറ്റ്? ഒക്കെ കിട്ടും. ഒരാഴ്ച കഴിയുമ്പോൾ രണ്ടുപേർ കൂടി ഒന്ന് വരേണ്ടി വരും. അങ്ങനെ അല്ലല്ലോ അന്ന് പറഞ്ഞത്. ഞാൻ നിയമം പറഞ്ഞതാ, നിങ്ങൾ വരുമൊന്നും വേണ്ട. ഇതി കാണുന്ന അഡ്രസ്സിൽ ഞാൻ അയച്ചുതരാം. ഇവിടുത്തെ അഡ്രസ്സിലല്ല കേട്ടോ, നാട്ടിലെ അഡ്രസ്സിലേക്ക് അയക്കണം. ശരി. ഉല്ലാസിന്റെ പാസ്പോർട്ടിൽ ഇവളുടെ പേര് കൂടി ചേർക്കണമെങ്കിൽ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യണം. എന്റെ ആവശ്യമുണ്ട്. അല്ല നോക്കാം, ഈ ട്രാവൽ ഏജന്റ് പറഞ്ഞ പോലെ. പപ്പ ഉല്ലാസിനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടും. പൊക്കോ. എല്ലാം ശരിയാവും അലക്സ്. എനിക്കെന്തോ ഈ ടോട്ടൽ ഐഡിയ അങ്ങോട്ട് വക്കോട്ടോ എന്ന് തോന്നുന്നില്ല. ഈ അമേരിക്കയിലുള്ള പ്രിൻസ് കോളേജ് നമ്മുടെ സീനിയർ ആയിരുന്നില്ലേ? കൊറേ നാള് എന്റെ പുറകെ ആയിരുന്നു. സംഗതി പ്രശ്നമാവെന്ന് മനസ്സിലായപ്പോ പപ്പ പേടിച്ച് നാട് വിട്ടതാണ്. നമ്മൾ തമ്മിലുള്ള റിലേഷൻ ഒക്കെ പ്രിൻസിന് അറിയാവുന്നല്ലേ? പപ്പ അങ്ങോട്ട് വിളിച്ച് പ്രപ്പോസ് ചെയ്തപ്പോ തന്നെ പ്രിൻസ് ഫ്ലാറ്റ്. ഹീസ് സച്ച് എ ഫൂൾ, ഒരു മണ്ടൻ. പറഞ്ഞ എല്ലാ നുണകളും അങ്ങനെ തന്നെ വിശ്വസിച്ചു. യുഎസിലെത്തിയാൽ ഞാൻ എന്റെ വഴിക്ക് പോവും. കേസ് കൊടുക്കാൻ പോലും പ്രിൻസിന് പറ്റില്ല. ഹീസ് ഇല്ലീഗൽ. പിന്നെ വിതിൻ നോ ടൈം അലക്സിനെ ഞാൻ അങ്ങ് കൊണ്ടുപോകും. ഹലോ. ഹലോ.
എന്നെടുക്കുവാ. ചെറിയൊരു തിരക്കില്ല, ഞാനിങ്ങനെ ഓഫീസിൽ ബോറടിച്ചിരിക്കായിരുന്നേ. അല്ല പിന്നെ രണ്ട് കൊച്ചു വർത്തനം പറഞ്ഞോണ്ടിരിക്കാന്ന് വിചാരിച്ചു. അതെ, ഇവിടെ വിൻ്റർ തുടങ്ങാറായി. അതിനിടെ ഞാൻ തൊട്ട് ആ കാന്താരി കാണിച്ചു. ഞാൻ ഇൻസ്റ്റയിൽ പടം ഇട്ടിട്ടുണ്ട്, ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ആക്ച്വലി ഞാനൊരു ചെറിയ ഫംഗ്ഷനിലാ, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കട്ടെ. അതിനിപ്പോ അവിടെ രാത്രിയല്ലേ, ഈ സമയത്ത് തന്നെ ഫംഗ്ഷനാ? ഒരു ഓർഫനേജിന്റെ ഫംഗ്ഷനാ, അനാഥ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാ. അന്ന കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. ഉമ്മ ഉമ്മ, what are you doing? I told you not to make calls at work. I'll cut your salary. Sorry sir, നാട്ടിൽ അമ്മച്ചി phone. My mother. And I pledge to stand here as a leader with higher qualities. Once Abraham Lincoln said, the best way to predict the future is to create it. Thank you. Thank you very much. Give a huge round of applause to our newly elected secretary, Dr. Shivadas M. Nayar, President Mr. Koshi Daniel, and Treasurer Mr. Rupan Prathapan. Meeting adjourned. So hereby we commence the official part of today's meeting and we are moving on to our entertainment session. The team is here to entertain us with their musical extravaganza. Let's welcome team Kalasadhan. Therthala thakkatti sheri omana onnu kaanan poyalo edo idine nammale 2 varsham munpu poi kandathalle nam vera onnine nokku idengil nadakku. ഈ സന്ധ്യ സമയത്ത് ചെക്ക് കിട്ടിയിട്ട് ഞാനെന്ത് ചെയ്യാനാ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന മാത്യു തരകനാണ് ഞങ്ങളുടെ ക്യാഷ്യർ. ത്രൂ അക്കൗണ്ട് അല്ലാതെ ട്രാൻസാക്ഷൻ പറ്റില്ല. സാറേ 15,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, അത് ക്യാഷ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നോ നോ, ഞങ്ങൾ കുറെ പേരുണ്ട് സാർ. ഏ, അതൊന്നും പറ്റില്ല, മാത്യു സാർ ഭയങ്കര സ്ട്രിക്റ്റാ. ഈ ഇൻകം ടാക്സ് വർക്ക് ചെയ്ത് മാത്യു തരകനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അദ്ദേഹത്തെ പരിചയമുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇൻകം ടാക്സ് അടച്ചിട്ടില്ല. അപ്പോ ഇവരെയൊന്ന് ഉയരോടെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഇല്ല എന്ന് പറഞ്ഞില്ല. കാശ് കിട്ടിയാലേ ശ്യാമപ്രദാ സ്റ്റേജിക്ക് പോകും. നീ ഏതെങ്കിലും എട്ടിമ്മി പോയി പൈസ എടുത്തോണ്ട് വാ, പിൻ നമ്പർ അറിയാലോ. നീ നാളത്തെ പരിപാടി കൂടി കഴിഞ്ഞിട്ടല്ലേ വീട്ടിൽ പോകൂ. ആ ഗവൺമെന്റ് സ്ഥലം കയ്യേറി റിസോർട്ട് പണിയുമ്പോ സ്വന്തം മോളുടെ പേരിൽ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യോ? ശരിക്കും പ്രിൻസ് അല്ല, നിന്റെ പപ്പയാണ് ഫുൾ. ഇനിയധികം താമസമൊന്നും വേണ്ട, നീ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാവാൻ. ഐ വിൽ ഫ്ലൈ ബിഫോർ ദാറ്റ്. നമുക്കൊരു സെൽഫി എടുക്കാം, സർപ്രൈസ് നമുക്ക് മാത്രം പോരല്ലോ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലെറ്റ്സ് വെൽക്കം ദ മോസ്റ്റ് ടാലന്റഡ് വൈബ്രന്റ് യങ് ഡൈനാമിക് സിംഗർ. എന്താ പേര്? ശ്യാമപ്രസാദ്. നമസ്കാരം. കേരളത്തെ പാടിപ്പുകൊഴുത്തുന്ന ഒരു മനോഹരമായ ഗാനമാണ് ആദ്യം. ബഫേ ഈസ് ഓപ്പൺ നൗ, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. കേരളം കേരളം സാക്ഷാൽ അമിതാഭച്ചന് മുൻപായി. ഈ കോഴി മുട്ടുന്ന സ്ഥലം ഒരു പിടിയില്ലായിരുന്നു, പൊരുന്നലായി കാണാതായപ്പോഴാണ് ഇവിടെ കയറിയിരിപ്പുണ്ടാവും തോന്നിയത്. ഉല്ലാസേട്ടന്റെ പഴയ സാധനങ്ങളൊക്കെ. ഇതാ ഇൻകം ടാക്സിലെ മാത്യു സാർ. ഞാൻ വേറെ സബ്നോക്ക് പാടും. നിങ്ങൾ എന്നെ പാടാനും പിന്നെ ഞങ്ങളെ വിളിച്ചത് എന്തിന്? ആ ശരിയാ, അമ്പടി ജിഞ്ചിഞ്ഞാക്കടി, ഇതാണോ നിന്റെ ഗോഡൗൺ? പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ചടുതി എന്ന ഗാനവുമായി എത്തുന്നു കലാസദൻ ഉല്ലാസ്.
ചാടുതി ഗഡ്ഡിരത്തന ചാടുതി ഗഡ്ഡത്തന ചാടുതി ഗഡ്ഡിരത്തന ചാടുതി ചാടയാന്ത ടട്ടു ഉത്തട്ടപ്പ് ചാടുതി ബോല താറാറ ബോല താറാറ ഹൈ കഞ്ചിരി കലോല കരുതി ബോല താറാറ ബോല താറാറ ഹൈ കഞ്ചിരി കലോല കരുതി ബോല താറാറ ഈ കോഴിക്ക് ചോറ് അവിടെ കൂറിവിടെ ഒക്കെത്തന ചാടുതി ഗഡ്ഡിരത്തന ചാടുതി ഗഡ്ഡത്തന ചാടുതി ഗഡ്ഡിരത്തന ചാടുതി ചാടയാണ്ടു ഉത്ത ടപ്പ് ചാടുതി ബോല താറാറ ബോല താറാറ ഹൈ കഞ്ചിരി കലോല കരുതി ബോല താറാറ ബോല താറാറ ഹൈ കഞ്ചിരി കലോല കരുതി ബോല താറാറ പാസ്പോർട്ട് ഓഫീസിലൊക്കെ പപ്പയ്ക്ക് നല്ല പരിചയം. അവിടുന്ന് തന്നെ വലിയ ഡിലേ ഒന്നും വരില്ല. ഇതുവരെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലേ? ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ. പക്ഷെ ഇനി ഒട്ടും ലേറ്റ് ആവരുത്. ഉല്ലാസിന്റെ പാസ്പോർട്ടിൽ സ്പൗസ് ആയിട്ട് ആഡ് ചെയ്യുന്നല്ല പ്രശ്നം. സാൻഡ്രയുടെ ഈ അഡ്രസ് ചേഞ്ചാ. ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു വെരിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞാ സാൻഡ്ര രക്ഷപ്പെട്ടു. ഇന്നോ നാളെയോ സ്റ്റേഷനിൽ നാളെ വരും കേട്ടോ. ആരോ വന്നു വന്നു, ഞാൻ പിന്നെ വിളിക്കാം. വെക്കല്ലേ വെക്കല്ലേ, പോലീസ് സ്റ്റേഷനിൽ വെരിഫിക്കേഷൻ വന്നായിരിക്കും. കൈ നിന്നിട്ട് പറഞ്ഞു. പിന്നെ അവരെന്തെങ്കിലും പ്രതീക്ഷിക്കും. ഒരു 10-500 കൊടുത്താലും കുഴപ്പമില്ല. ഡു വെൽ, ഓൾ ദി ബെസ്റ്റ്. ആരാ? ഉല്ലാസിന്റെ ഭാര്യ. അതെ, ഞാനാ. എത്ര നാളായി ഉല്ലാസിനെ അറിയാം? 7-8 വർഷമായി. മാരേജ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് സെറ്റിൽ ആവാമെന്ന് തീരുമാനിച്ചത്. സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വല്ലതും വേണോ? വേണ്ട, കണ്ടു. ഹസ്ബൻഡിന് ഒരു US ട്രിപ്പ് ഉണ്ട്. ഇത്തവണ എന്നെ കൂടെ കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടിയാണ് പാസ്പോർട്ട് പുതുക്കിയത്. മാഡം അകത്തേക്ക് വാ. ഇല്ല, ഇവിടെ നിയമവും പോലീസൊക്കെ ഉണ്ടല്ലോ. അറിയാം. ഒരു മിനിറ്റ്. മാഡം മനസ്സ് വെച്ചാ ഞങ്ങളുടെ യാത്ര എളുപ്പമാവും. മുജകോ ബതാ ദേ മേ ഉസ്സേ മിലൂംഗാ ഇക് ബാർ മിലാ ദേ യാര് മിലാ ദേ യാര് മിലാ ദേ
കുതിക്കു തന്നു വിരൽ തൊടാൻ ഞാൻ കുതിക്കും സംഗീതം നീയാണല്ലോ ആളും കോളും കൂടുന്ന രാവിലെ നിന്നെ കാണുന്ന ആൾ ഓർക്കുന്നുണ്ടേ താളവും മേളവും തീരുന്ന മുമ്പേ നിൻ കണ്ണിൻ പൂവം വെഞ്ചങ്കിൽ കൊണ്ടേ തമിഴ് പാട്ട് പാടുന്ന ആളാണെന്നല്ലേ പറഞ്ഞത് ഇയാള് തമിഴനാ തമിഴ്നാട്ടിൽ എങ്ങനെയാ ജനിച്ചു വളർന്നത് ഞങ്ങൾക്ക് ആർക്കത്ര താല്പര്യമുണ്ടായിട്ടല്ല ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയല്ല ഈ മുടിയും ചെമ്പിപ്പിച്ച് പാട്ടും പാടി നടന്ന് കുടുംബം കഴിയാൻ പറ്റുമോ വേണ്ട കെട്ടിച്ചേരണ്ട ഞാൻ വല്ല വിഷവും കഴിച്ച് അത്തോളം അതെ അച്ഛനെ പറഞ്ഞു പേടിപ്പിക്കണ മാതിരി എന്നെ പറഞ്ഞു പേടിപ്പിക്കണ്ട ആ ജോത്സ്യൻ എന്താ പറയണേന്ന് നോക്കട്ടെ അതനുസരിച്ച് അച്ഛൻ തീരുമാനിക്കും എന്നാ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്താ ഇവിടെ ആരാ ഇരുചക്രവാഹനം ഓടിക്കുന്നത് ഞാനാ എന്താണാവോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട് വരെ ഒന്ന് പോണം കബഡി എടുക്കാൻ മറന്നുപോയി കബഡി തരത്തിലുള്ള പ്രശ്നമൊന്നും വേണ്ട ഇവര് തമ്മിലുള്ള ജാതകം ചേരുമെന്ന് നോക്കിയാ മതി ഇത് ചെറുക്കന്റെ വീട്ടുകാരി തന്ന ജാതകമാണോ അതെ ചെറുക്കൻ തന്നെ തന്നതാ സാധാരണ ഇങ്ങനെയുള്ള ജാതകമൊന്നും ആരും തരില്ല മറച്ചു നോക്കി പ്രശ്നം വല്ലതും ഏ ആള് ചില്ലറക്കാരനല്ല ഏഴാം ഭാവത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ ബലവാനായി നിൽക്കുന്നു വിശേഷപ്പെട്ടതും അപൂർവവുമായ ഒരു ഗ്രഹനിലയാണിത് ഈ ജാതകക്കാരന് മൂന്ന് വിവാഹത്തിനുള്ള യോഗം കാണുന്നുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതിനെയൊക്കെ പുരോഗമനപരമായി കാണണമെന്നാണ് എന്റെ അഭിപ്രായം ഏതാ ഈ പുരോഗമനവാദി എന്റെ മോന ഈ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല അവളിതെങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ പറയാം നീ അവളെ വിളിച്ചേ അതിനൊക്കെ ഒരു നേക്കുണ്ട് മുളയിടം അപ്പുക്കൂട്ടപ്പണിക്കര് പറഞ്ഞാൽ ആ കുട്ടിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അതെ അവൾ കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി Where are you going to the US? Eh? What's the purpose of your visit to the USA? Singing, sir. Singing. Stage singing. Manathe ambili nee vanni poovidum kulirin koodakkunne nee ende paattile kavidayalle niraye snehathin madhuramalle enikkunum ennuirin ullasam neeyanallo കോളും കൂടുന്ന രാവിലെ നിന്നെ കാണുന്ന ആൾ ഓർക്കുന്നുണ്ടേ താളവും മേളവും തീരുന്ന മുമ്പേ നിൻ കണ്ണിൻ പൂവം വെഞ്ചങ്കിൽ കൊണ്ടേ ആഹാ ഇവിടെ നിന്ന് അപ്പം മുട്ടി കഴിക്കാലേ പുറത്തൊരു ചേച്ചി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത് പെട്ടെന്ന് കൊണ്ടുപോയ പോസ്റ്റ്മോർട്ടം ചെയ്യാം ചേച്ചി വിഷത്തിന്റെ കുപ്പിടുത്ത് തിരിച്ചു മറിച്ചു നോക്കുന്നത് അപ്പൊ നീ തടയണ്ടോ ഇവര് വിഷത്തിന്റെ വില നോക്കാന്നല്ലേ ഞാൻ വിചാരിച്ചത് ഈ വെരിഫിക്കേഷൻ വന്ന പോലീസുകാരി നമ്മുടെ വീട്ടിൽ വന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചെന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്
ഇനി മേഡം കൈക്കൂലി കൊടുത്തത് കുറഞ്ഞു പോയതിന്റെ വിഷമം കൊണ്ടാണോ? ഒന്നും മിണ്ടാതിരിക്കണ. ഫോൺ എടുത്തോ. ഇവരെ കാര്യം അന്വേഷിച്ച് പത്രക്കാരും ടിവിക്കാരൊക്കെ വിളിക്കുന്നതായിരിക്കും. ഇനി ചാനലിലൊക്കെ നിറഞ്ഞു നിൽക്കാം. ഇന്ന് നോക്കിയിട്ട് കാര്യമില്ല, മാരക വിഷ ഉള്ളിൽ ചെന്ന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ രണ്ടാളും കുടുങ്ങും. ഞാൻ പിന്നെ ഗ്ലൗസ് ഇട്ടോണ്ട് ഈ ചേച്ചിന്റെ ബ്ലൗസിൽ എന്റെ ഫിംഗർ പ്രിന്റ് വരാൻ ഒരു സാധ്യതയില്ല. എന്നെ കോടതി വെറുതെ വിടും. പേടിക്കണം, ഞാൻ സാറെ വന്ന് കാണും. സാറേ, ഞാനൊരു ഐഡിയ പറയാം. എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് അറിയിച്ചോ. നീ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞേ. ഞാനെന്തോ പറയാ, ഒരു വനിതാ പോലീസ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വിഷം എടുത്ത് കുടിച്ചെന്ന് പറഞ്ഞു. എന്തൊരു പണ്ടത്തെ അവളൊക്കെ കാണിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധവുമില്ല സാർ. എട്ടും പൊട്ടും തിരിയാത്ത ഒരു വനിതാ പോലീസിനെ ഗർഭിണി ആക്കിയിട്ട് നിങ്ങൾ കൂട്ടം കളിക്കുന്നോടാ. ഇനിയിപ്പോ എന്റെ പേരെങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും? പ്രസവം നിർത്തിയെന്ന് ലീലാമണി പറഞ്ഞോണ്ടാ. മെഡിക്കൽ സയൻസിനെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. സാറേ, മരിക്കാൻ ശ്രമിച്ച പെണ്ണിന് ചാവാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ നമ്മളെ പേരിൽ കേസ് എടുക്കോ? ബ്ലൗസിലോട് ഞാൻ സീപ്പാ. സാറ് മുൻകൂർ ഗ്രാമത്തിന് അപേക്ഷിച്ചോ? ഈ ഫോം ഫില്ല് ചെയ്തിട്ട് ചാർട്ട് എടുക്കണം. പേഷ്യന്റിന്റെ പേരറിയില്ല. സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പോലീസിനെ അറിയിക്കാം. അപ്പൊ ഞങ്ങൾ അറിയിച്ചതിന് ഒരു വിലയില്ലേ? കുഴപ്പമില്ല, കേസൊന്നും സ്ട്രോങ് ആവല്ലോ. സാറേ, ആ ലീലാമ്മയുടെ ഭർത്താവില്ലേ ബാഹുലെ, അയാൾ അത്ര ശരിയല്ല. എന്താ കാര്യം? രാത്രി ഒരു മണിക്കൊക്കെ ഞാൻ ഫോൺ വിളിക്കുമ്പോ അയാളാണ് എടുക്കുന്നത്. ഭയങ്കര സംശയരോഗ്യാ. ആണോ? Don't talk on the phone, you idiots. Sorry, sir. ആരാണ് സാന്ദ്ര? ലീലാമ്മയുടെ ഭർത്താവിനെ വരെ അറിയിച്ചോ? അറിയിച്ചു സർ. അയ്യോ, ലീലാമ്മയുടെ ഹസ്ബൻഡ് ഷോക്ക് ആണെന്ന് കരുതി കാര്യം പറഞ്ഞില്ല. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനോ? പിന്നെ ഞാനാണോ? അത് നോക്കണം. ചെരിപ്പല്ല സൂസ. ആരാ? സാർ, ഞാൻ ബാഹുലേൻ, ലീലാമണിയുടെ ഹസ്ബൻഡാ. എന്തിനാ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞത് ബാഹുലേൻ? അപ്രതീക്ഷിത സംഭവങ്ങളുടെ ഒരു പ്രഹേളികയാണ് നമ്മുടെയൊക്കെ ജീവിതം. മരണം രംഗബോധമില്ലാതെ കടന്നു വരുന്ന ഒരു കോമാളി. ലീലാമണിയെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞ ബാഹുലേൻ വിഷമിക്കുന്നു. എന്തും താങ്ങാനുള്ള ഒരു മനഃശക്തി ബാഹുലേനുണ്ടാവണം. കോൺസ്റ്റബിൾ ബിനോയുടെ കാര്യമാണോ പറയുന്നത്? അവനെ എന്റെ കൈ കിട്ട ഇടിച്ചാൻ ശരിയാക്കാൻ കുറെ നാളായി അവളുടെ പുറകെ കടന്ന് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. സാറേ, സാറേ, ഞാൻ രക്ഷപ്പെട്ടു. അകത്ത് കിടക്കുന്ന ലീലാമണി അല്ല. എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയാ. പിന്നെ എന്തുകൊണ്ട് വിശേഷമൊക്കെ? ശ്രീജിഞ്ചു വന്നേ. സാറിന്റെ ജീപ്പിൽ വേഗം വീട്ടിൽ കൊണ്ടാക്കിട്ടുവാ. അകത്ത് കിടക്കുന്ന സ്ത്രീ പോലീസാണെന്ന് അവരെ നമ്മൾ പറഞ്ഞു. പറയാൻ ആ സ്ത്രീക്ക് ബോധമില്ലേ? അല്ല, പറയാൻ ആ സ്ത്രീക്ക് ബോധമില്ലല്ലോ. ബോധം ബോധനം പറഞ്ഞോ? ഇല്ല. കള്ളം പറഞ്ഞ് ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തത്. അത് പാസ്പോർട്ട് വെരിഫൈ, പാസ്പോർട്ടും ഐ ഡി കാർഡും ഒക്കെ വേണ്ടിവരും. അകത്ത് കിടക്കുന്ന അജ്ഞാത സ്ത്രീ ആരാണെന്ന് അറിയാതെ ഒരു ഒറ്റ മനുഷ്യർക്ക് ഇവിടെ പോകാൻ പറ്റില്ല. എനിക്കും. സാറേ, ഈ എം എൽ എ റിയാസ് എന്റെ ഫ്രണ്ടാണ്. ആണോ? എന്നാ ഫ്രണ്ട്ഷിപ്പ് ഇടയ്ക്ക് ഒരു കേക്ക് വാങ്ങിച്ചു കൊടുക്ക. രാവിലെ മുതൽ കണ്ടില്ലല്ലോ മോളെ. അങ്കിളൊന്ന് അച്ഛനെ വിളിച്ചു നോക്കൂ. സജു, ഇപ്പൊ ഫോൺ ചെയ്യരുത്,
It's dangerous. I love danger. Chuma. Ullas switch off aanallo. നീനടി ഫോൺ എടുക്കാത്ത ഫ്രണ്ട്സ് ആയതിന്റെ ഹരി ഞാൻ മെസ്സേജ് വിട്ടിരുന്നു. മെസ്സേജ് നോക്കാൻ എനിക്ക് സൗകര്യമല്ല. നീ ഇന്നലെ സന്ധിക്കുന്ന എവിടായിരുന്നു എന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞതാണല്ലോ, ഇന്നലെ നിന്റെ കൂടെ അലക്സ് ഉണ്ടായിരുന്നില്ലേ? ഞാനിപ്പോ സംസാരിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല. നിന്റെ സിറ്റുവേഷനൊക്കെ എനിക്ക് അറിയാടി. യു പ്ലീസ് ഷട്ട് യുവർ മൗത്ത്. നീ ഷട്ട് അപ്പ്. ആ സിക്സ് പാക്ക് പട്ടിയായിട്ടുള്ള ബന്ധം നീ നിർത്തിയിട്ടില്ലല്ലേ? ഫ്രണ്ട്സ് പ്ലീസ്, ഞാൻ ഇപ്പൊ ഒരു ഹോസ്പിറ്റലില്ല. ഇന്നലെ ബ്ലൂ സ്റ്റാർ ഹോട്ടലില്ലേ 712 നമ്പർ മുറിയിലെ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നില്ലേ? ഞാൻ ഹോട്ടലിൽ വിളിച്ച് ചോദിച്ചടി. വേറെ തെളിവുണ്ട്, ഉല്ലാസ് ഏട്ടൻ ലിഫ്റ്റിനകത്ത് വെച്ചെടുത്ത ഫോട്ടോയില് കണ്ണാടിയിൽ ഞാൻ അവനെ കണ്ടു. തെറ്റിദ്ധരിപ്പിച്ചേക്കുവാണ്. തെറ്റിദ്ധാരണ ഒന്നുമല്ല, ശരിയായ ധാരണ തന്നെയാ. നീ അവനും കൂടെ നിൽക്കുന്ന ഫോട്ടോ എനിക്ക് ഉല്ലാസ് ഏട്ടൻ അയച്ചു തന്നടി. ഉല്ലാസോ? ആ, അങ്ങനെ എന്നോട് കൂറുള്ളവനാ. നിനക്ക് അതിന്റെ പകുതി പോലും ഇല്ലല്ലോ. Please trust me. കുറച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചെല്ലാം വിശദമായിട്ട് പറയാം. നീ എന്നെ വിളിക്കരുത്, നീ എന്നെ വിളിക്കരുത്. നീ ഇന്നലെ എന്നോട് എന്നാ പറഞ്ഞേ? അനാഥ പിള്ളേർക്ക് ചോറ് എടുക്കാൻ പോയെന്നല്ലേ? വയറു നിറച്ച് ചോറ് കൊണ്ട് നിൽക്കുന്ന അനാഥ ബാലനെ ഞാൻ കണ്ടടി. ഇനി കൊളംബസ് വിചാരിച്ചാ പോലും നീ അമേരിക്ക കണ്ടില്ലടി. രണ്ടു മണിക്കൂർ കേട്ടാ നിന്റെ ഫോൺ ഓഫ് ആക്കി വെച്ചാ നിനക്ക് കൊള്ളാം. എന്താ ഇരിക്കുന്നത്? സയൻസ് അരച്ചുകളി കുടിച്ചൊരു ഫിസിക്സ് പ്രൊഫസർ അയച്ച മെസ്സേജ്. എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് 11 മുതൽ വൈകുന്നേരം 8 വരെ കോസ്മിക് രശ്മികൾ ഭൂമിയിൽ പതിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഫോൺ ഓഫ് ആക്കി വെക്കുക. സിംഗപ്പൂർ ടെലിവിഷൻ പുറത്തുവിട്ട ന്യൂസാ. എന്താ ഇരിക്കുന്നത്? ആ പുറത്തുനിന്ന് പിന്നെ എവിടെ കണ്ടില്ല. അത് വെക്കണേ 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 വെക്കണേ. അറിയോ, ദേഹത്ത് ഇറങ്ങുന്ന പേഷ്യന്റെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പേര് മിനി, ഹസ്ബൻഡിന്റെ പേര് ഉല്ലാസ്, പാട്ടുകാരനാണ്. ഉല്ലാസിന്റെ ഭാര്യയുടെ മൊഴിയെടുത്താൽ അവരെന്തൊക്കെ പറയുന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇനി മൊഴി ഒന്നും കൊടുക്കാതെ അത് ചത്തുപോയാലും നമ്മൾ കൊടുക്കും. അമേരിക്കയുടെ കാര്യമൊക്കെ ഉല്ലാസ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. വർത്തമാനവും പറഞ്ഞത് ഉല്ലാസ് നമ്മളെ ചതിച്ചതാ. നീ ഉല്ലാസിനെ വിളിച്ചില്ലേ? നമ്മളെ ട്രാപ്പ് ചെയ്തിട്ട് അയാൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ട്രാപ്പ്? എന്റെ കർത്താവേ, ഇത് വവ്വാലിന് വയറിളക്കം വന്ന പോലെ ആയല്ലോ. എല്ലാം കൂടി നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴുവാണല്ലോ. ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മളിപ്പോ പറയാൻ പോകുന്നത് എനിക്കോ പപ്പയ്ക്കോ ഉല്ലാസിന്റെ ഹിസ്റ്ററി ഒന്നും അറിയില്ലായിരുന്നു. അയാളെ നമ്മളെ ചതിച്ചത്, അയാളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നമ്മളെ പറ്റിച്ചു. അറ്റാക്ക് ഇസ് ദി ബെസ്റ്റ് ഡിഫൻസ്. അത് കൂടുതൽ പ്രശ്നമാവോ? ഞാനൊരു പെണ്ണല്ലേ, ലോ എന്റെ കൂടെ നിൽക്കും. നീ ഒരു കാര്യം ചെയ്യ്, അഡ്വക്കേറ്റ് മനോജിനെ ഒന്ന് വിളിക്ക്. ഇളവേ ഇതോ ഇതോ ഇനിമേ ഇതോ
ദീപ. സാറേ പാപ്പടാണ് സാറേ. ഞാൻ ഭാര്യയും കുഞ്ഞൊക്കെ വരുത്തണം സാറേ. എത്ര ഉണ്ടോ വിവാഹ തട്ടിപ്പ് വരുന്ന ഒന്റെ ഗാനമേളയൊക്കെ ഇന്നത്തോടെ കഴിഞ്ഞു. നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ഈ വണ്ടി കയറി കൊഗ്നൈസബിൾ ഒഫൻസ് കൂടി ഉണ്ടായിരുന്നോണ്ടാണ് പോലീസ് അവനെ രാത്രി തന്നെ പൊക്കിയത്. ഇപ്പൊ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാന്ദ്രയുടെ പപ്പ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ തമ്മിലൊരു 15 വർഷത്തെങ്കിലും സൗഹൃദമുണ്ട്. അതുകൊണ്ട് പറയാ, പോലീസ് ചാർജ് ഷീറ്റിൽ പറയുന്നത് പോലെ ഉല്ലാസത്തിന്റെ ആദ്യ വിവാഹം മറച്ചു വെച്ചിട്ടാണ് സാന്ദ്രയെ വിവാഹം ചെയ്തതെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് നിയമസാധ്യത ഇല്ല. ഇറ്റ്സ് ഇൻവാലിഡ്. അല്ല, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. വിവാഹം നടന്നു എന്നുള്ളതിന് വേറെ പ്രൂഫ് വേണ്ടല്ലോ. അല്ല, ഹിന്ദു അല്ലേ? ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരാൾക്ക് ഒരു വിവാഹം മാത്രമേ നിയമപരമായിട്ട് സാധിക്കുകയുള്ളൂ. സാന്ദ്രയായിട്ടുള്ള വിവാഹം വാലിഡ് അല്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ അവര് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റേപ്പ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്കാണ്. ഈ റേപ്പ് എന്ന് പറയുമ്പം IPC 376. വക്കീലാണോ? അല്ല, ഞാൻ ഈ ടി വിയിൽ വാർത്ത കണ്ടിട്ട് പഠിച്ച. ഓ ഗുഡ്, താങ്ക് യു. ഈ വന്നത് വനിതാ പോലീസ് ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കാതെ അത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാനുള്ള ഐഡിയ ആരുടെ ആയിരുന്നു? അത് എന്റെ ആയിരുന്നു. പുറത്തിറങ്ങിക്കോളൂ. നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കിയ പോലെ ഇത്രക്കൊക്കെ വേണോ? മീഡിയ കറിഞ്ഞ സംഭവം വഷളാവും. പപ്പ മിണ്ടായിരിക്കും. എനിക്ക് ഇവിടുന്ന് പോയി വന്നതന്നെ പപ്പ അറിഞ്ഞ. ഇനി ഞാൻ നോക്കിക്കോളാം. സാന്ദ്ര, നിങ്ങൾ തമ്മിൽ ഫിസിക്കലായിട്ട് ഐ മീൻ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ, ഒന്നുകിൽ ഫാമിലി കോർട്ടിൽ ഡിവോഴ്സ് പെറ്റീഷൻ, അതല്ലെങ്കിൽ ഉല്ലാസുമായിട്ടുള്ള വിവാഹം വാലിഡ് അല്ല എന്നുള്ളതിന്റെ ഒരു ഡിക്ലറേഷൻ വാങ്ങിയാ സാന്ദ്രക്ക് ഫ്രീ ആവാം. സാന്ദ്രയുടെ ഫ്യൂച്ചറിനും അത് തന്നെയാണ് നല്ലത്. എന്ത് ഫ്യൂച്ചർ ആണ് അങ്കിൾ? ഹി സ്പോയിൽഡ് എവരിതിങ്. അത് അനുഭവിക്കണം. എന്ത് പറ്റിയതാടാ? നീ പേടിക്കണ്ട, പ്രിൻസിനും ആ ട്രാവൽ ഏജന്റിനും ഒക്കെ എല്ലാം അറിയാവുന്നതല്ലേ. എന്നെ രക്ഷിക്കണം, എനിക്കിവിടെ കിടക്കാൻ പേടിയായേക്കും. പട ഇവരെ ആരുമില്ല. മിനിയോടും ഉള്ളോടൊക്കെ നിങ്ങളെയൊന്ന് പറയണം. അവര് മിനിയുടെ വീട്ടിലേക്ക് പോയി. പത്രത്തിലും ഇന്റർനെറ്റിലും ഒക്കെ വാർത്ത വന്നിട്ടുണ്ട്. സംഗതി ഇച്ചിരി അലമ്പ. നിനക്ക് ജാമ്യത്തിനുള്ള വഴികൾ നോക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചതാണ്. എപ്പോഴാ എങ്ങനെയായെന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. ഉല്ലാസിന് വേറെയും വിവാഹങ്ങൾക്ക് യോഗമുണ്ടെന്ന് കണ്ടപ്പോ നിനക്ക് വല്ലതും സംഭവിച്ചിട്ടാവോ എന്ന് ഓർത്തായിരുന്നു ഞങ്ങളുടെ പേടി. ഇനിയിപ്പോ എന്ത് സംഭവിക്കാൻ? എന്നാലും അവനെ പോലെ ഒരുത്തിനെ ആലോചിച്ച് നീ ഇങ്ങനെ ഒരു അവിവേകം കാണിക്കണമായിരുന്നു. ചായ ഒന്നും വേണ്ടാട്ടോ. പാട്ടുകാരൻ രണ്ടാമത് കെട്ടി അല്ലേ? ഇനി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതല്ല കേട്ടോ. ഇതുവഴി പോയപ്പോ ഇതിവിടെ ഇരിക്കട്ടെ. നെല്ലിക്ക ആദ്യം കുറച്ച് കക്കി. ഗോമനവാദി ഇവിടെ ഉണ്ടായിരുന്നോ? കതറിട്ടിട്ട് വല്ല മെച്ചണ്ടോ? നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഉല്ലാസ് തന്നെയാണ് പറഞ്ഞത്. ഏത് ഉല്ലാസ്? ആരാണ് ഈ സാന്ദ്ര? ഈ സൈസിലൂടെ ഉടായ്പ പരിപാടികൾ കേട്ടോ എന്ന് എന്റെ സമയം മെനക്കെടുത്തരുത്. സ്ട്രെയിറ്റ് ഫോർവേഡ് ട്രാവൽസ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളത്തരവും ഇല്ല. ഈ അമേരിക്കയിലുള്ള പ്രിൻസ് ഫോൺ എടുക്കുന്നില്ല. പ്രിൻസ് ഫോൺ എടുക്കുന്നില്ലേ? അല്ല, ഈ പറഞ്ഞ ഫ്രിൻസ് ഉല്ലാസിന്റെ ഭാര്യയുടെ മുകളിൽ എടുത്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു. നിങ്ങളടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ എന്റെ ഭാര്യയുടെ പ്രശ്നം തന്നെ തീർക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഏതോ ഒരു ഉല്ലാസിന്റെ കാര്യം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം.
ഇന്ദ്രധനുസ്സിന്തൂവൽ ഇന്ദ്രധനുസിന്തൂവൽ പൊഴിയും തീരം നാനാന ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ബൈ നിങ്ങൾ ഇങ്ങനെ പാട്ടോടെ ഒരു പാട്ടുകാരനാ വരുന്ന അറിഞ്ഞപ്പോ ഞങ്ങൾ സന്തോഷിച്ചു എന്താ നിങ്ങളുടെ കേസ് ഒരു സെൽഫി അയച്ച നിങ്ങൾ വരുന്നതിനെപ്പറ്റി ഇവിടെ കിടന്നതേ ഒരു ബോംബ് കേസിന്റെ പ്രതിയാ രാത്രി ആയാലും അയാള് മുഹമ്മദ് റാഫിയുടെയും വയലാറിന്റെ ഒക്കെ പാട്ടുകൾ പാടും അല്ലാന്ന് ഒരു പോലീസ് കേസെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മൂഡ് ഓഫ് ആയാലും എങ്ങനെയാ എനിക്ക് ഇങ്ങനെയൊന്നും പരിചയമില്ല ഇവിടെ വന്ന ദിവസം ആദ്യമായി നേഴ്സറിയിൽ ചേരാൻ വന്ന കുട്ടിയുടെ അവസ്ഥയായിരുന്നു എനിക്ക് സെൻട്രൽ ജയിലിലായിരുന്നു ഇവിടെ ചപ്പാത്തി വരത്താൻ ആളില്ല പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ ബൈ ചിലർ കേസ് പെടുമ്പോൾ കർച്ചീഫ് കൊണ്ട് മുഖം പൊത്തും ചിലര് ചിരിച്ച മുഖവുമായി നടക്കും തെറ്റ് ചെയ്തോ ഇല്ലെന്ന് ദൈവവും കോടതിയും തീരുമാനിക്കും ഒന്ന് വീണുപോയി നിറഞ്ഞ നമ്മുടെ മുതുകത്ത് കയറി ചവിട്ടാൻ ഒരുപാട് നാറികളുണ്ട് അതുകൊണ്ട് ചിരിച്ച മുഖവുമായി താല ഉയർത്തി നടന്നോ ഇങ്ങനെ ഉപദേശിക്കുന്നേ ഉള്ളൂ സ്വന്തം അമ്മാവൻ ഒറ്റക്കുത്തിന് പോകുന്ന ആളാ തറവാട് വീതം വെപ്പിന് എഴുത്തുത്ത് നടക്കായിരുന്നു ഒന്നും രണ്ടും പറഞ്ഞ് ഞാനും അമ്മാവൻ തമ്മിൽ വഴക്കായി എന്നിട്ട് എഴുത്ത് കടന്നില്ല കുത്തു കടന്നു അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഇപ്പൊ ഇവിടെ ഇരുന്ന് ആലോചിക്കുമ്പോ ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നു ബൈ എപ്പോഴായാലും ചിരിച്ച മുഖത്തോടെ വേണം പുറത്തേക്ക് ഇറങ്ങാൻ മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് എട്ടിലാണ് മോള് കുറച്ചു നേരം ഒന്ന് അകത്തേക്കിരുന്നോ സാധാരണ ഇത്തരം കേസുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവുമല്ലോ അല്ലേ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാന്ദ്രയുടെ തീരുമാനം എന്റെ നഷ്ടങ്ങൾ ഓർത്തല്ല ചേച്ചിയുടെ കാര്യം ഓർത്താ എനിക്ക് കൂടുതൽ വിഷമം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് പറ്റിച്ചിട്ട് അവളുടെ പണവും തട്ടിയെടുക്കുക അക്ഷരാർത്ഥത്തിൽ ഉല്ലാസ് സാന്ദ്രയെ പറ്റിക്കുകയായിരുന്നു സാന്ദ്രയെ മാത്രമല്ല മിനി ഈ കേസില് മിനിയുടെ മൊഴി വളരെ നിർണായകമാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കോടതിയിൽ വരേണ്ടി വരും ഒരംശം ഈ പേപ്പറിലൊക്കെ ഒന്ന് ഒപ്പിട്ട് പൈസക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ടോ ഞങ്ങൾ ഇറങ്ങട്ടെ സർ ഉല്ലാസിനെ പറ്റി എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേസ് ജയിക്കുവാനത് ഉപകരിക്കുമെന്ന് എനിക്കറിയില്ല ഉല്ലാസിന്റെ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ മൂന്ന് പാവഗ്രഹങ്ങളാണ് അത് കോടതി പറയണം നമസ്കാരം കൊറേ നാളായില്ല കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാനിപ്പോ ഇവരുടെ കൂടെ ഒരുത്തനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവാ ആരകത്താരാ എന്റെ ഒരു ഫ്രണ്ടാ ഓക്കെ എന്നാ ശരി ശരി അതെ പെണ്ണിന്റെ അച്ഛൻ വിളിച്ചോണ്ടിരിക്കുക ഇപ്പൊ തന്നെ നേരെ ഒത്തിരിയായി പെണ്ണേ ഡോക്ടറാ കാണാനോ ഭയങ്കര സുന്ദരിയാ 50 ലക്ഷം ആ ശ്രീധരമായിട്ട് കിട്ടാൻ പോകുന്നത് ഇത് നടന്നിരിക്കും പെണ്ണിന്റെ അച്ഛനാ എന്തോ പറയണം ഉച്ച കഴിഞ്ഞ് വന്നോടാ ഇപ്പൊ ഇച്ചിരി തിരക്കില്ല അതോ അതെ ചെറുക്ക ഒരു ജാമ്യത്തിന്റെ ആവശ്യത്തിനായിട്ട് ജയിലു വരെ പോയിരിക്കുക ജാമ്യം കിട്ടിയ ഉച്ചക്ക് എത്തും ഓ അതെ ഹലോ ഹലോ പെണ്ണിന്റെ അച്ഛൻ കട്ട് ചെയ്തല്ലോ എന്താ കാര്യം അറിയാലോ ഉല്ലാസാകെ തകർന്ന അവസ്ഥയിലാണ് ചിലപ്പോ പുറത്തേക്ക് വരുമ്പോ നമ്മളെ കണ്ട കരച്ചിലും വേണമൊക്കെ ആയിരിക്കും അതുകൊണ്ടൊരു ആത്മസംയമനം പാലിക്കണം അതെ ഈ അകത്ത് കിടക്കുന്ന ആൾക്കല്ലേ മൂന്ന് കല്യാണ യോഗം ഉണ്ടെന്ന് പറഞ്ഞു അതെ അതിലിപ്പോ രണ്ട് കല്യാണം വിജയകരമായി നടന്ന സ്ഥിതിക്ക് അടുത്തത് ഇനി ആരാണാവോ ഞാനും കാത്തുനിന്ന് ബോറടിച്ചാണോ രാജൻ ചേട്ടൻ ഇവിടെ എങ്ങനെ എത്തി ഉല്ലാസിന് ഒരു ആവശ്യം വരുമ്പോ സഹായിക്കേണ്ടത് എന്റെ കടമയാണല്ലോ എന്റെ ജാമ്യം എടുത്ത് എന്റെ മോളാ അനാമിക താങ്ക് യു നീ ഇതൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ടല്ലോ അത് മതി നമ്മള് ചിരിച്ചുകൊണ്ട് വേണം എല്ലാത്തിനും നേരിടണം നമ്മുടെ
ഞാനൊരു ദുരുദ്ദേശം ചെയ്തതൊന്നും അല്ലല്ലോ ചേട്ടപ്പേട്ട. ഏത് ലോ കോളേജ് അല്ലേ പഠിച്ചത്? വക്കീലാവണമെന്നായിരുന്നു എന്റെ ഈ മോഹം. പിന്നെ കറുത്ത കോട്ടിടണമല്ലോ എന്ന് ആലോചിച്ചപ്പോ വേണ്ടെന്ന് വെച്ചാ. എതിർഭാഗത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ അവരുടെ കുടുംബ സുഹൃത്ത ഉല്ലാസ് വക്കീലിനെ എന്തെങ്കിലും ഫിക്സ് ചെയ്തായിരുന്നു? ആലോചിക്കാം, നല്ലൊരാളെ തന്നെ വെക്കാം. അതേ, ഈ കലാകാരന്മാരുടെ കാര്യം എങ്ങനെയാ? നല്ല അവസരം കിട്ടിയാൽ മാത്രമേ അയാൾക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. എന്നതുപോലെ ആ വക്കീലന്മാരുടെ കാര്യവും, അവർക്ക് നല്ലൊരു കേസ് കിട്ടണം. മടിക്കാതെ കാര്യം പറ രാജൻ. ഇവളിപ്പോ ജൂനിയറായിട്ട് പോവാലിയ കിട്ട പോരുന്നില്ല. പിന്നെ ഉല്ലാസിന്റെ കേസ് ഇപ്പൊ ടി വിയിലും പത്രത്തിലും ഒക്കെ വന്നിട്ട് നല്ല പേരായിട്ടുണ്ട്. അതെന്റെ മോളുടെ ഭാഗ്യമാണ്. ഉല്ലാസിന്റെ കേസ് എന്റെ മോൾക്ക് കൊടുത്താ അതൊരു നല്ല ബലമായിരിക്കും. കടമയും ഓവർ ആത്മാർത്ഥത കണ്ടപ്പോ എനിക്ക് തോന്നിയതാ. അതെ, ഇത് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാവുന്ന ഒരു കേസല്ല. അകത്ത് കിടന്ന് അടിയണ്ണേണ്ടി വരും. നല്ല എക്സ്പീരിയൻസ് ഉള്ള വക്കീലാവണം. നിനക്കിപ്പോ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നിന്നേക്കാൾ ഭംഗിയായി പുതിയ പിള്ളേരെ കൊട്ടുന്നല്ലേ. അതുപോലാണോ ഇത്? ആദ്യം ഈ കുട്ടിക്ക് എന്റെ വകുപ്പുകളും കാര്യങ്ങളും അറിയാമെന്ന് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. സൗമ്യ, ഫാമിലി പ്രോബ്ലംസും അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ കൂട്ടിക്കുഴച്ചാൽ എങ്ങനെയാ? അസൈൻമെന്റുകൾ സമയത്ത് സബ്മിറ്റ് ചെയ്യണ്ടേ? ബുക്ക് വീട്ടിലാ, അതൊക്കെ ഒരു റീസൺ ആണോ? ഡേ, ഞങ്ങൾ എല്ലാരും ഇല്ലേ തന്റെ കൂടെ? ഈ സ്കൂളിലെ ഒരു കുട്ടി പോലും അച്ഛന്റെ ഈ പ്രശ്നങ്ങളോ കേസിന്റെ കാര്യമോ ഒന്നും ചോദിച്ച് മോളെ കളിയാക്കില്ല. ഈ ടോപ്പിക്ക് സ്റ്റുഡൻസ് ആരും സംസാരിക്കുക പോലും ചെയ്യരുതെന്ന് നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്, പോരെ? പിന്നെ PTA മാനേജ്മെന്റിന്റെ സംയുക്തമായ തീരുമാനമാണ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിന് ഉല്ലാസിന്റെ പ്രോഗ്രാം വേണ്ടെന്ന്. അത് സ്കൂളിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. സൗമ്യ തന്നെ അച്ഛനോട് പറയണം പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. ഞാനിപ്പോ അച്ഛനെ വിളിക്കാറില്ല. എനിക്ക് വിളിക്കാൻ പറ്റില്ല. ഉല്ലാസിന്റെ ഫോണൊക്കെ ഇപ്പൊ പോലീസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. എടാ, ചായപ്പൊടി എവിടെ ഇരിക്കുന്നേ? നീ അകത്ത് ചെന്ന് ഒന്നുണ്ട് ചായ ഇട്ടെ. അഞ്ചാറ് ചായ ഉണ്ടാക്കി തന്നിട്ടേ ഈ കേസ് തട്ടിയെടുക്കാനുള്ള പരിപാടിയല്ലേ? നാല് ദിവസം കൊണ്ട് ജാമ്യം എടുത്തന്നില്ലേ, ഒരു അവസരം കൊടുത്ത് നോക്കിയാലോ? ചുമ്മാ അവസരം കൊടുക്കാൻ, ഇത് കരോക്കെ ഗാനമേളയല്ല, ദൈവിക്കുന്ന മനുഷ്യന്റെ ജീവിതം വെച്ചുള്ള കളിയാ. നീ ആ ചായ എടുത്ത് കുടിച്ചേ. അതെ, ഇതാണോ പുതിയ ഭാര്യ? ഹലോ, ഞങ്ങളിവിടെ പിറകി താമസിക്കുന്ന നെയ്ബേഴ്സാ. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെയായിരുന്നു, ഫേസ്റ്റ് ഹി വാസ് മാരിഡ് ടു മിലേവ, ദെൻ എൽസ. ഓക്കെ, പിന്നെ കാണാം. ശരി. ഏതാ ആൽബർട്ട്? ഇവനെ കാണോ എന്റെ അയൽവാസി? ഇതിലും ഭേദമല്ല, ജയിലിലും കിടക്കണതാ. ഞാനൊന്ന് പോയി മിനിയമോളെ കണ്ടാൽ? ഏയ്, അത് പറ്റില്ല. അക്യൂസ്ഡ് ഷാൾ നോട്ട് ഇൻഫ്ലുവൻസ് ദ വിറ്റ്നസ്. ഉല്ലാസിനെതിരായി സാക്ഷിമൊഴി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവരും പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആണ്. ജാമ്യവസ്ഥ ലംഘിച്ചാ ബെയിൽ റദ്ദാവും. മോളെ, നീ ഇതിന്റെ കേസും വകുപ്പും ഒക്കെ ഒന്ന് പറഞ്ഞേ. ഉല്ലാസിനെതിരായി പ്രധാനമായും 3-4 കേസുകളാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. അതിൽ സാന്ദ്ര കൊടുത്ത കേസിൽ 3 ഒഫൻസുകളാണ് ഉണ്ടാകാൻ സാധ്യത. സെക്ഷൻ 493-495 ഓഫ് IPC, കോ ഹാബിറ്റേഷൻ കോസ്ഡ് ബൈ എ മാൻ ഡിസീറ്റ്ഫുള്ളി ഇൻഡ്യൂസിംഗ് എ ബിലീഫ് ഓഫ് ലോഫുൾ മാരേജ്. നിയമപരമല്ലാത്ത വിവാഹം നിയമപരമാണ് എന്ന് ഒരു സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ താമസിപ്പിക്കുകയോ ഭർത്താവ് എന്ന നിലയിൽ പെരുമാറുകയോ ചെയ്യുന്നത്. 10 വർഷം കഠിന തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. സെക്ഷൻ 494 ഓഫ് IPC, മാരിയിങ് അഗെയിൻ ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് ഹസ്ബൻഡ് ഓർ വൈഫ്. ആദ്യ ഭാര്യ ജീവിച്ചിരിക്കെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്. ഇതിനെത്ര വർഷം തടവുണ്ട്? 7 വർഷം. പിന്നെ ദ മോസ്റ്റ് റിലവന്റ് ആൻഡ് ഡിസ്കസ്ഡ് സെക്ഷൻ, സെക്ഷൻ 375-376, റേപ്പ് അഥവാ മാനഭംഗം. മാനഭംഗം? അതെ. ഒരു പെണ്ണിന്റെ സമ്മതം ഭീഷണിയിലൂടെയോ പ്രലോഭനത്തിലൂടെയോ ചതിയിലൂടെയോ നേടുക. കൺസെന്റ് ഒബ്ടെയ്ൻ ബൈ ഫ്രോഡ്. 7 വർഷം അല്ല, ജീവപര്യന്തം കഠിന തടവിനുള്ള വകുപ്പുണ്ട്. ഓ, കഠിന തടവ് ഇച്ചിരി കട്ടിയാ. പിന്നെ സെക്ഷൻ 309-511, ആത്മഹത്യാ പ്രേരണ ശ്രമം, ഇതൊക്കെയാണ് മറ്റു വകുപ്പുകൾ. തീർന്നോ? ഇല്ല, വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഉണ്ട്. സെക്ഷൻ 370, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അമേരിക്കയിലേക്ക് ആളെ കടത്തുന്നത്, രാജ്യദ്രോഹം. പിന്നെ അത് അവരും കൂടെ ഉൾപ്പെടുത്തത് കൊണ്ട് നമുക്ക് പേടിക്കാനില്ല. അവരും പറയില്ല, നമ്മൾ മിണ്ടില്ല.
ആ പെണ്ണിനെ അമേരിക്കയിലെ കടത്തിയാൽ അമേരിക്കക്കല്ലേ ദ്രോഹം? ഇന്ത്യക്ക് എന്താ? വക്കീൽ ശരിയല്ല. അവൾക്കെങ്കിലും എന്നെ മനസ്സിലായി. നെഞ്ചത്തോട് വലിയ ഭാരം ഉറക്കി വെച്ച പോലെ. ഇനിയിപ്പൊ കേസല്ലേ, അതിന് രാജേട്ടന്റെ മോളല്ലേ, നടത്തട്ടെ. മോളെ, അച്ഛൻ എന്നോട് മിണ്ടണ്ട. ഞങ്ങളോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? വീതിയിൽ മൺവീതിയിൽ ഇലയുതിരും സ്വരമോ, ഇരാചില്ലയിൽ കാറ്റാടുന്നിത ഒരേ കാന്ത നിശ്വാസമായി. വീതിയിൽ മൺവീതിയിൽ ഇലയുതിരും സ്വരമോ, ഇരാചില്ലയിൽ കാറ്റാടുന്നിത ഒരേ കാന്ത നിശ്വാസമായി. വീണുടഞ്ഞൊരു ശംഖിലേ ആഴി തൻ മൗനമായി വരുന്നിതിലേ കനലോർമകൾ, നിറദീപങ്ങൾ മായുന്ന വേദിയിൽ നിഴൽ വീഴുകയാ. വീതിയിൽ മൺവീതിയിൽ ഇലയുതിരും സ്വരമോ, ചില്ലയിൽ കാറ്റാടുന്നിത ഒരേ കാന്ത നിശ്വാസമാ. തകർന്നു പാടും വീണയിൽ ഇടറി വീണു വെൺതൂവൽ, മിണ്ടാതെ നിൽക്കാതെ കാലം പായുമ്പോൾ ഉൾമിഴിയേതോ ചിത്രങ്ങൾ കാണുന്നുവോ. വേർപ്പെടുന്നൊരു വഴിയിലേ പാദതാളങ്ങളായി നിറയായി വരും കാറ്റാടുന്നിതാ ഒരേ കാന്ത നിശ്വാസമായി. സെന്റിമെന്റ്സുകൾക്ക് യാതൊരു വിലയില്ലാത്ത സ്ഥലമാണിത്, തളരരുത്. ഈ സെന്റിമെന്റ്സിന് വിലയുള്ള ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഉണ്ട്, നല്ല മനുഷ്യത്വ മനസ്സ്. നിനിയും മോളും ഒക്കെ വന്നിട്ടുണ്ട്. സിറ്റിംഗ് തുടങ്ങി, ഇനിയിപ്പോ ഏത് സമയത്തും വിളിക്കും. വാ. സാന്ദ്ര,
ഉല്ലാസും സാന്ദ്രയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന്റെ സർട്ടിഫിക്കറ്റ് ഈ കോടതി മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഉല്ലാസിന് മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ള വിവരം സാന്ദ്രയ്ക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഇല്ല. പിന്നെ എങ്ങനെയാണ് അറിഞ്ഞത്? ആദ്യ ഭാര്യയായ മിനി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോ. യുവർ ഓണർ, താൻ ചതിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും മിനിയെ രക്ഷിക്കാൻ മുൻകൈയെടുത്തത് എന്റെ കക്ഷിയായ സാന്ദ്രയാണ്. ഈ നല്ല മനസ്സ് തന്നെയാണ് സാന്ദ്ര ഉല്ലാസിന്റെ ചതിയിൽ പെടാൻ കാരണം. സ്വാഭാവികമായും ഏത് വിവാഹക്കാര്യത്തിലും പങ്കാളിയെ കുറിച്ചും അയാളുടെ ചുറ്റുപാടുകളെ കുറിച്ചും അന്വേഷിക്കാനൊരു നാട്ടുനടപ്പുണ്ട്. അതൊന്നും ചെയ്തില്ലേ? ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രൊസീഡ്. നാട്ടുനടപ്പ് എന്നത് നിയമപുസ്തകത്തിലുള്ള കാര്യമല്ല. മാത്രമല്ല, വിദഗ്ധനായ ഒരു ക്രിമിനലാൽ ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടിയോട് പ്രസ്തുത ക്രിമിനലിന്റെ ഭൂതകാലമൊന്നും തിരക്കില്ല എന്നൊക്കെ ചോദിക്കുന്നത് ഒരു അഭിഭാഷകയ്ക്ക് ചോദിച്ചതല്ല. ഓപ്പോസിഷൻ ലോയർ, വാദി ഒരു പെൺകുട്ടിയാണ് എന്നത് കൂടെ ഓർത്ത് ക്രോസ് എക്സാമിൻ ചെയ്യുക. സോറി സർ. കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള ജഗപ്പേട്ട, ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേറെ വക്കീലിനെ വെക്കാം. സാന്ദ്രയുടെ വിവാഹത്തിന് ഒരു സാക്ഷി പിതാവായ താങ്കളായിരുന്നു. അതെ. മകളുടെ രജിസ്റ്റർ മാരേജിന് അച്ഛൻ സാക്ഷിയോ? അത് അവളുടെ ഇഷ്ടം അതായതുകൊണ്ട് ഞാൻ എതിരെ നിന്നില്ല. ഉല്ലാസ് താങ്കളോട് എന്തെങ്കിലും പാരിതോഷികങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു? 15 ലക്ഷം രൂപ സാന്ദ്രയുടെ അക്കൗണ്ടിൽ നിന്നും ഉല്ലാസിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. യുവർ ഓണർ, ഈ 15 ലക്ഷം രൂപയും ക്യാഷ് ആയിട്ട് തന്നെയാണ് ഉല്ലാസ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് പണം ദുർവിനിയോഗം ചെയ്തതെന്ന് ഉല്ലാസിന് മാത്രമേ അറിയൂ. നല്ലതുപോലെ കള്ളം പറയുന്ന ആളാണല്ലേ ഈ ഉല്ലാസ്. എന്ത് പറഞ്ഞിട്ടാണ് രണ്ടാം വിവാഹം നടന്ന ദിവസം ഉല്ലാസ് വീട്ടിൽ നിന്ന് പോയത്? സിനിമയിൽ പാട്ട് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടാ പോയത്. യുവർ ഓണർ, ഒരു സിനിമാ പാട്ട് പോലും പാടിയിട്ടില്ലാത്ത വെറും നാലാംകിട പാട്ടുകാരനായി അയാൾ സ്വന്തം മകൾ പഠിക്കുന്ന സ്കൂളിൽ പോലും പോയി സിനിമാ പാട്ടുകാരനാണെന്ന കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് മകൾ സൗമ്യയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്. Under these circumstances and from the depositions of the witnesses, it's very clear that the accused is a liar and a hardcore criminal. That's all, Your Honor. Defense lawyer may cross examine. തന്റെ സ്ത്രീത്വത്തിൽ അഭിമാനിക്കുന്ന ഒരു പെണ്ണാണ് മിനി അല്ലേ? അതെ. സ്ത്രീ ദുർബലയല്ലെന്നും ഒന്നിനു വേണ്ടിയും തലകുനിക്കേണ്ടവളല്ലെന്നും ഉത്തമമായി മിനി വിശ്വസിക്കുന്നു, ശരിയല്ലേ? ശരിയാണ്. എന്നിട്ടാണോ എതിർഭാഗം വക്കീൽ പറയുന്നത് പോലെ ക്രിമിനലും നുണ പറയുന്നവനും കുടുംബം നോക്കാത്തവനും കലാലോകത്ത് ഒന്നും അല്ലാത്തവനും ഒക്കെയായ ഉല്ലാസിനെ പോലെ ഒരാൾക്ക് വേണ്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്? അത് അത് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതല്ല, അറിയാണ്ട് എടുത്ത് കുടിച്ചു പോയതാ. യുവർ ഓണർ, ഇതൊരു മൊഴിയായി സ്വീകരിക്കണം. മിനി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ് എന്ന വാദം ഇവിടെ അപ്രസക്തമാവുകയാണ്. എത്ര വർഷമായി ഉല്ലാസമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട്? 15. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം PW4 മിനിയുടെ മൊഴികൾ വളരെ പ്രസക്തമാണ്. സാന്ദ്രയെ രണ്ടാമത് വിവാഹം കഴിച്ച ഉല്ലാസിന്റെ ആദ്യ ഭാര്യ മിനിയാണ്. കോടതിക്ക് ഉത്തമ ബോധ്യം വന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് വെറുതെ കോടതിയുടെ സമയം കളയാണ് എതിർഭാഗം വക്കീൽ. സമയവും കാലവും ഒന്നിനും ആധാരമല്ല, ഇവിടെ തെളിവുകൾക്കാണ് പ്രാധാന്യം. 15 വർഷം ഒരുമിച്ച് താമസിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണോ മിനി ഉല്ലാസിന്റെ ഭാര്യയാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത്? ഇനി ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാം. മിനി ഉല്ലാസിന്റെ ഭാര്യയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള എന്ത് രേഖകളാണ് ഇവരുടെ കയ്യിലുള്ളത്? ഉല്ലാസ് മിനി ദമ്പതികളുടെ മകളായ സൗമ്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കുഞ്ഞുണ്ടാവാനും സ്കൂളിൽ ചേർക്കാനോ ഒന്നും കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല സർ. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമോ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമോ നിയമപരമായി ഉല്ലാസ് മിനിയെ വിവാഹം കഴിച്ചിട്ടില്ല. പ്രായപൂർത്തിയായ സ്ത്രീയും പുരുഷനും ഉഭയസമ്മത പ്രകാരം ഒരുമിച്ച് താമസിക്കുന്നത് തെറ്റല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുണ്ട്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിക്കെന്തെങ്കിലും പറയാനുണ്ടോ? നിയമവ്യവസ്ഥയെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം ഞാൻ നിയമപരമായി വിവാഹം കഴിച്ചിട്ടുള്ള എന്റെ ഒരേ ഒരു ഭാര്യ സാന്ദ്രയ. എന്റെ ഭാര്യ എന്റെ കൂടെ താമസിക്കണമെന്നുള്ളത് എന്റെ അവകാശമാണ്. റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചുഗൽ റൈറ്റ്സ്. ഇവരിതൊക്കെ ഇപ്പൊ പഠിച്ച്
സാന്ദ്ര എന്നോടൊപ്പം താമസിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബ കോടതിയിൽ ഞാനൊരു കേസും ഫയൽ ചെയ്തു. സ്ത്രീ എന്ന പരിഗണന ദുരുപയോഗം ചെയ്ത് സാന്ദ്ര കെട്ടിച്ചമച്ചൊരു കേസാണിത്. പരിഗണന ദുരുപയോഗം ചെയ്തോ എന്ന് വെച്ചാൽ? യുവർ ഓണർ, ഈ കോടതിയിൽ വാദിക്കാൻ വരുന്ന എന്നെ സാറ് അർത്ഥം വെച്ച് നോക്കാറുണ്ടെന്നും ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടെന്നും കണ്ണിറക്കി കാണിക്കാറുണ്ടെന്നും ഞാൻ പറഞ്ഞാൽ? മൈൻഡ് യുവർ വേർഡ്സ്. അയ്യോ സാർ, ചെയ്തു എന്നല്ല, ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിലും എഴുതി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്താല് നിയമവും മാധ്യമങ്ങളും പൊതുജനങ്ങളും എന്റെ കൂടെ നിൽക്കോ അതോ സാറിന്റെ കൂടെ നിൽക്കോ? ഈ കേസിന്റെ വിധി ഒരു വനിതാ ജഡ്ജി പറയുന്നതായിരിക്കും നല്ലത്. ചേച്ചി, ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി മാലയെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇല്ല. ഒന്നിച്ചൊരു ഫോട്ടോ എങ്കിലും മതിയായിരുന്നു. ഞാനൊക്കെ തെളിവിന് വേണ്ടി ഇതേപോലെ ഫോട്ടോ എങ്കിലും എടുത്തു വെച്ചിട്ടുണ്ട്. അവനില്ലേ ആ പാട്ടുകാരൻ, അവൻ ആള് ഭയങ്കരനാ. അവൻ കോടതിയിൽ വന്ന് രണ്ട് സാപ്പാസ് അടിച്ചപ്പോഴേക്കും നമ്മുടെ വക്കീലിന്റെ സംഗതിയൊക്കെ പോയി. ആ എടാ, നിന്റെ വിഷം വല്ലതും ബാക്കിയുണ്ടാ? എന്തിനാ കുടിച്ച് ചാവാൻ? സാറേ, ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. നിനക്ക് ഇതുവരെ മതിയായില്ലല്ലേ. ഇപ്പൊ നമ്മുടെ കേസ് കേട്ടോണ്ടിരിക്കുന്ന ജഡ്ജിന് ട്രാൻസ്ഫറാ, പകരം വരുന്നത് ഒരു വനിതാ ജഡ്ജ്. അതറിയാവുന്നോണ്ട് ആ കേസ് അവധിക്ക് വെച്ചത്. അല്ലാതെ വനിതാ ജഡ്ജ് വേണമെന്നൊന്നും ഈ ജഡ്ജിന് പറയാൻ പറ്റില്ല. അയാൾ അത് വെച്ച് കളിക്കും ഡിവോഴ്സ്. എനിക്കറിയാം എന്താ ചെയ്യണ്ടെന്ന്. പൂ വേണം, പൂപ്പട വേണം, പൂവിളി വേണം, ചാർത്തിയ കന്നി പൂമകൾ വേണം. നിർത്തിക്കെ 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 ബാബു, താളത്തിൽ വായിക്കേ. സാക്കിയ റോസ്വരൻ എന്നോട് ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. 3 മണിക്കൂർ ജോൺസൺ മാഷിന്റെ പാട്ട് മാത്രമേ ഉള്ളൂ. പാവപ്പെട്ട കുട്ടികൾക്ക് വീൽ ചെയർ കൊടുക്കാനാ സ്പെഷ്യൽ ഷോയാ? അതാ പെട്ടെന്ന് റിഹേഴ്സൽ വെച്ചത്. എന്റെ മോളുടെ തങ്കത്തോണി നോക്കാൻ പറ്റോ ഇല്ലയോ? ഉച്ച കഴിഞ്ഞ് അവൾക്ക് കവർ സോങ്ങിന്റെ ഷൂട്ട് ഉള്ളതാ. ഉല്ലാസ് ഏട്ടന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മോളെ, നിന്റെ കഴിഞ്ഞ കവർ എത്ര പേര് കണ്ടു? 8K കഴിഞ്ഞു. നിന്റെ പരിപാടി എന്താ? നീ ഇങ്ങനെ പ്രോഗ്രാമിനൊന്നും വരാതെ എത്ര നാളാ? സത്യം പറഞ്ഞ കമ്മിറ്റിക്കാരിപ്പം നീ വേണമെന്ന് നിർബന്ധം പറയാറു. അത് പറയും, 4 ദിവസം ജയിലിൽ കിടന്നാൽ എന്താ, സെലിബ്രേറ്റി ആയില്ലേ? ഇത്തിരി മനസമാധാനം കിട്ടാനാ ഞാൻ ഇങ്ങോട്ട് വന്നു. താൻ പോയി മോളിലെ തങ്കത്തോണി നോക്കൂ. മതി 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 മതി, മൈക്കിങ് അല്ലേ. എന്റെ മോള് തങ്കത്തോണി പോയട്ടെ. എന്തൊരു കഷ്ടമാണത്. ഞാൻ ഒറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ, ഞാൻ ആളാകെ പെശക. നീ പാടു മോളെ. നീ ആരാന്നാണോ നിന്റെ വിചാരം? നീ ഡിവോഴ്സ് ഫയൽ ഒപ്പിട്ട് കൊടുക്കത്തില്ലേ? ഒരബദ്ധം പറ്റിയതാ വിട, ഒരബദ്ധം പറ്റിയാ വിട. മൂക്കൊലിപ്പ് മാറാത്ത ചെക്കനാ, ഷർട്ട് കയറി പിടിച്ചത് അവനെ ഒരു അബദ്ധം പറ്റിയതാ. നിന്റെ തല്ലുകൊണ്ട് അവൻ ചത്തുപോകും. വഴക്കിനും വക്കാണത്തിനും ഒക്കെ പോയാൽ നമ്മുടെ കേസിനെ ബാധിക്കും. പന്ത്രണ്ട് കൊല്ലം സെൻട്രൽ ജയിലിലാണ്ടാ, അതിന്റെ ഓർമ്മയ്ക്കാണ് ഈ വെള്ളയും വെള്ളയിട്ടിരിക്കുന്നത് ഞാൻ. നിനക്ക് റീ റെക്കോർഡിംഗ് എത്ര കാട്ടയ്ക്ക് വേണം? നിനക്ക് കിട്ടുന്ന കാട്ടയ്ക്ക് വായിച്ചറ. ഒതുങ്ങി നിൽക്കുന്നവന്റെ മുതുകത്ത് കയറുന്ന എനിക്കൊരു പരിധിയില്ലേ? വായിക്കടാ.
മോളുടെ തങ്കത്തോണി പിന്നെ നോക്കിക്കൊള്ളാം. ആയിരത്തി തൊള്ളായിരത്തി 1992 കേരളത്തിൽ ആദ്യമായി ഫാമിലി കോട്ട് നിലവിൽ വന്നപ്പോൾ അത് വെറും 3 എണ്ണമായിരുന്നു. ഇന്നത് 28 എണ്ണമാണ്. കുടുംബങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കലല്ല, ഒന്നിപ്പിക്കലാണ് ഇത് തുടങ്ങി എന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഇതൊക്കെ ചരിത്രമല്ലേ, വാട്ട്സ് നെക്സ്റ്റ്? അതാ പറയേണ്ടത്. ആ ഒന്നാലോചിച്ച് നോക്കിയേ, പരസ്പര വിശ്വാസവും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സുരഭിതമാവില്ലേ? ഈ അടുത്തിടയല്ലേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത്? ഇത്ര പെട്ടെന്ന് സാന്ദ്ര ഡൈവോഴ്സ് ആവശ്യപ്പെടുമ്പോ? സാധാരണ ഇത്തരം കേസുകളിൽ, ടു ബി ഫ്രാങ്ക്, സാന്ദ്രയെ തൃപ്തിപ്പെടുത്താനായിട്ട് ഉല്ലാസിന് സാധിക്കുന്നില്ലേ? Will you please stop this rubbish? കുറെ നിയമങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുറെ പ്രോസസ്സുകളും. ഒരാളെ ഡിവോഴ്സ് ആവശ്യപ്പെടുമ്പോൾ എത്രയും പെട്ടെന്ന് തരികയല്ലേ വേണ്ടത്? ചോദിക്കും അങ്ങനെ എടുത്തു തരാൻ ഇത് അവലോസം ഉണ്ടല്ല, മറ്റൊരാളുടെ ജീവിതത്തെ കൂടി ബാധിക്കുന്നതാണ്. ഇവരുമായിട്ട് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ ഒത്തെടുത്തിട്ട് വാ. എന്നെ പറ്റി ഇവിടെ അന്വേഷിച്ച് പ്രിൻസിനോട് പറഞ്ഞാൽ എന്ത് പ്രതിഫലം തരാമെന്നാണ് പ്രിൻസ് പറഞ്ഞത്? വാട്ട് വാസ് ഓഫർ? സിഐഡി പണി ചെയ്തതല്ലേ? പണം ആഗ്രഹിച്ചു വന്നവനല്ല ഞാൻ, സാന്ദ്രയ്ക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഗുണം ആഗ്രഹിച്ചു വന്ന. പ്രിൻസ് എന്റെ കോള് പോലും അറ്റൻഡ് ചെയ്യാതായി, അല്ലെങ്കിൽ ഞാൻ അയാളെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്തേനെ. എന്ന് വെച്ചാൽ അയാൾ അറിഞ്ഞ സത്യങ്ങളെല്ലാം നുണയാണെന്ന് വേറൊരു നുണ പറയണം, അതല്ലേ ഉദ്ദേശിച്ചത്? സാന്ദ്ര എന്നെക്കാൾ ഒരുപാട് ലേതാ, പറയുന്നത് മനസ്സിലാക്കാനുള്ള ക്ഷമയില്ല, മത്സരിച്ച് ജയിക്കാനുള്ള വാശി എനിക്കുമില്ല. ദേഷ്യം, എന്നോടുള്ള ദേഷ്യം, അതുകൊണ്ടാണ് സാന്ദ്ര ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അച്ഛന്റെ അടിയേറ്റ് 7 വയസ്സുകാരൻ കുട്ടി മരിച്ചത്, ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചതിന് നാട്ടുകാർ കയ്യേറ്റം ചെയ്ത ചെറുപ്പക്കാരൻ മരിച്ചത്, പ്രണയം നിഷേധിച്ചതിന് വിദ്യാർത്ഥി സഹപാഠിയെ തീ കൊളുത്തി കൊന്നത്, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ മനുഷ്യർക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ആ പ്രവൃത്തി ചെയ്തവരെ ആ സമയത്ത് നിയന്ത്രിക്കുന്ന ഒരു വികാരമുണ്ട്, അത് ദേഷ്യമാണ്. എന്തുകൊണ്ടോ ഉണ്ടായ ഒരു ദേഷ്യം. പക്ഷെ പിന്നീട് ഒരു ജീവിതകാലം മുഴുവൻ നെഞ്ചു നേരി പശ്ചാത്തപിച്ചാലും നഷ്ടപ്പെട്ടൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല, തിരിച്ചെടുക്കാനും പറ്റില്ല. നിയമത്തിന് മുന്നിൽ ഫിലോസഫിക്ക് സ്ഥാനമൊന്നുമില്ല. മ്യൂച്വൽ പെറ്റീഷൻ ഇയാൾ ഒപ്പിട്ടില്ലെങ്കിൽ കോടതി അത് വാങ്ങിച്ചു തരും. 15 ലക്ഷം രൂപയുടെ സെറ്റിൽമെന്റ് ആവശ്യപ്പെട്ട് ഞാൻ വേറൊരു ഹർജി കൊടുത്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് വെച്ചിട്ടില്ലേ? ഉണ്ട്. ആ സ്വാഭാവികം. മിസ്റ്റർ ഉല്ലാസ്, വിധി സാന്ദ്രക്ക് അനുകൂലമാണെങ്കിൽ ഉല്ലാസിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുപിട്ടി അത് ഭാര്യയ്ക്ക് കൊടുക്കാൻ ഇവിടെ നിയമമുണ്ട്. എന്നെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല സാറേ, എന്റെ വീടും എന്റെ സ്വത്തുക്കളും എന്റെ ഭാര്യയുടെ പേരിലാണ്. അതല്ല സാന്ദ്രയുടെ പേരിലാണോ? പിന്നെ ഞാനല്ല ഇയാളുടെ ഭാര്യ. പിന്നെ എന്തിനാണ് സഹോദരി ഈ സഹോദരന്റെ കയ്യിൽ നിന്ന് ഡൈവോഴ്സ് വാങ്ങുന്നത്? പൈസ എന്നല്ലേ ഇയാളെ പിടിച്ച് ജയിലിടാൻ പറ്റില്ലേ? പറ്റും. പക്ഷെ സാമ്പത്തിക കേസായതിന്റെ പേരിൽ ഇയാൾ ജയിലേക്ക് എടുക്കുന്ന ചെലവ് മുഴുവൻ സാന്ദ്ര വഹിക്കേണ്ടി വരും. സാറെ എന്റെ പേരിലൊന്നും, തന്റെ പേരിലല്ലേ ഈ കേസ് മുഴുവനുള്ളത്. ഇവളാണ് ഉല്ലാസ്, അല്ല ഇതാണ് ഉല്ലാസ്. നീ ഒന്ന് ഉല്ലാസ യാത്രയ്ക്ക് പോകുന്ന പറഞ്ഞപ്പോ തെറ്റിദ്ധരിച്ചില്ലേ? ഇതാണ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. കൂടുതൽ കള്ളം പറയാൻ നോക്കണ്ട, ഡിവോഴ്സ്. നിങ്ങളുണ്ടായിരുന്നു കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയാണ് അന്ന് ഞാൻ ഉല്ലാസിന്റെ അടുത്ത് സംസാരിച്ചതെന്ന് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഡിവോഴ്സ് എന്ന് പറഞ്ഞ് നിൽക്കുക. അതെ, ഈ പ്ലാനൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഡിവോഴ്സ്. നിങ്ങൾക്കും പണി കിട്ടിയല്ലേ, സെയിം ടീം. അവളെ വിധി നമുക്ക് അനുകൂലമാകാനാണ് സാധ്യത. എപ്പോഴും സാധ്യതയേ ഉള്ളൂ. സാന്ദ്രയ്ക്ക് ഡൈവോഴ്സ് കിട്ടിയ സ്ഥിതിക്ക് ഇനി അവർക്കൊന്നും പറയാനില്ലല്ലോ, നമ്മൾ ജയിക്കും. അഥവാ ഉല്ലാസ് മ്യൂച്വൽ ഡിവോഴ്സ് തന്നില്ലായിരുന്നെങ്കിൽ അവനോടൊപ്പം ജീവിക്കുന്നത് സാന്ദ്രയുടെ ജീവന് തന്നെ ആപത്താണെന്ന് ഞാൻ കോടതി തെളിയിച്ചേനെ. ദെൻ കോർട്ട് വിൽ ഡെഫിനറ്റ്ലി ഗ്രാന്റ് യു ദ ഡിക്രി ഓഫ് ഡിവോഴ്സ്. അത് അവനറിയാം. വരാന്തയിലെ കുമ്പം മുടിഞ്ഞതുള്ള അകത്ത് കയറുമ്പോൾ നാക്കുളുക്കും. Do we have any hope? Definitely. പുതിയ വനിതാ ജഡ്ജ് ആളിത്തിരി സ്ത്രീപക്ഷമാണ്, ഇതുവരെ ഒരാണിനും അനുകൂലമായിട്ട് വിധിച്ചിട്ടില്ല. അവൻ പെടും. ഇവരാണോ എന്നെ അകത്താക്കിയ സ്ത്രീയ? അന്നിവര് പ്രോസിക്യൂട്ടർ ആയിരുന്നു.
പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും പരിശോധിച്ചതിന്റെയും അഭിഭാഷകരുടെ വാദമുഖങ്ങൾ പരിഗണിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ പ്രതി ഉല്ലാസ് കുറ്റം ചെയ്തതായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഉല്ലാസും സാന്ദ്രയും കുടുംബ കോടതി മുഖേന വിവാഹമോചനം നേടിയ കാര്യവും കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുള്ളതാണ്. കേസിന്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച് പ്രതി ഉല്ലാസിനെ ഈ കോടതി നിരുപാധികം വിട്ടയച്ചതായി ഉത്തരവിടുന്നു. കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം കൂടി അവസരത്തിൽ പറയുകയാണ്, നമ്മുടെ നിയമങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് ഉയർന്ന മൂല്യം കൽപ്പിക്കുന്നവയാണ്. വ്യക്തിവിദ്വേഷങ്ങൾ തീർക്കാൻ ഇത്തരം ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് നിയമപരിരക്ഷയ്ക്ക് യഥാർത്ഥത്തിൽ അർഹരായ സ്ത്രീകളെ കൂടെ സംശയത്തിന്റെ നിഴലിലാക്കാൻ കാരണമാവുകയും ചെയ്യും. വക്കീൽ പെണ്ണിന്റെ കൂടെയാ. പിന്നെ ജാതകത്തിൽ രണ്ടു മൂന്ന് കല്യാണമൊക്കെ കാണും, ഇനി അതൊന്നും വേണ്ട, അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. ഇല്ല, എനിക്കൊരു കല്യാണം കൂടെ കഴിക്കും. ആരെ? എന്റെ മിനിയെ. ഇനി അവൻ എന്റെ ഭാര്യയിലൊന്നും ആരും പറയരുത്. അതെ, അപ്പോഴും രണ്ട് കല്യാണമല്ലേ ആയുള്ളൂ, ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്, അതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. എന്നാൽ ഇനി അങ്ങനെ ഒരു കല്യാണം ബാക്കിയില്ല. എന്റെ ആദ്യ ഭാര്യയെ നിങ്ങൾ വിചാരിച്ചിരുന്ന മിനി, എന്റെ രണ്ടാമത്തെ ഭാര്യയും, എന്റെ രണ്ടാമത്തെ ഭാര്യയെ നിങ്ങൾ വിചാരിച്ച സാന്ദ്ര എന്റെ മൂന്നാമത്തെ ഭാര്യയാണ്. ഇത് രണ്ടിനു മുമ്പ് ഞാൻ വേറൊരു കല്യാണം കഴിച്ചത്. അയാളുടെ ഒപ്പം പോയാല് താൻ ആഗ്രഹിച്ച ജീവിതം തനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. താൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം തരാൻ എനിക്കും സാധിക്കും. അത് നിങ്ങളുടെ തോന്നലാണ്. അറിയണ്ട, എല്ലാത്തിനും പരിഹാരമില്ലേ? ഞാൻ അച്ഛനോട് സംസാരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ തീരുമാനത്തിന് വിടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വയം തീരുമാനിക്കുന്നതാണ്. യൂസഫിനടുത്ത് ഞാൻ കൊണ്ടാക്കാം, അതല്ലേ ഞാൻ ആഗ്രഹിച്ച ജീവിതം. അന്ന് നിനക്ക് വേണ്ടി എന്നെ കാണാൻ ഉല്ലാസം വന്നപ്പോ അയാൾ ഒരു കാര്യം പറഞ്ഞു. പിടിച്ചു വാങ്ങുന്ന സ്നേഹം കള്ളത്തൊണ്ടെ പാടുന്നൊരു പാട്ട് പോലെയാണ്. രണ്ടിനും ആയുസ് ഉണ്ടാവില്ല. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എനിക്ക് വേണ്ടത് നിങ്ങളെയല്ല, ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പുരുഷനെയാണെന്ന് മുഖത്ത് നോക്കി പറയുമ്പോ മിനിമം ഒരടിയെങ്കിലും നിനക്ക് തരേണ്ടതാണ്. പക്ഷെ അയാളത് ചെയ്തില്ല, പകരം എന്നെ കാണാൻ വന്നു. എന്റെ അടുത്ത് നിന്നെ എത്തിക്കാൻ അയാള് കാണിച്ച അതേ മനസ്സ് തന്നെയായിരിക്കും സാന്ദ്രയുടെ കാര്യത്തിലും കാണിച്ചത്. ഉല്ലാസിനെ നമുക്കറിഞ്ഞൂടെ, അയാളുടെ മുന്നിൽ ചെന്നൊരു പെണ്ണ് കറിഞ്ഞ അതിന് എന്ത് സംഭവിച്ചാലും അയാൾ അവരുടെ കൂടെ തന്നെ. പിടിപെടുകയാണെങ്കിൽ ഒരു സത്യം കൂടെ ഞാൻ പറയാം. ഇടവേ, ഞാൻ സകല പിടിയും വിട്ട് നിൽക്കുക. നീ കൊണ്ടുപോയില്ലായിരുന്ന ഞാൻ കയ്യിലെ കാശ് മുടക്കി അമേരിക്കക്ക് വന്നേനെ. എന്തിനാണെന്നറിയോ? നിനക്ക് രണ്ട് പൊട്ടിക്കാൻ. അതല്ല, ഞാൻ ഇങ്ങോട്ട് വന്ന് പൊട്ടിച്ചോ. തിരിച്ച് അമേരിക്കക്ക് പോകാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് മിനിയോട് മോളോടുള്ള കാര്യം പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല. അതെ, ഞാൻ ആ മറ്റേ സത്യം പറയാം. കാത്തറിൻ കിംബർലി മദാമയാ. ഞാൻ അവളെ കെട്ടി, ഗ്രീൻ കാർഡ് കിട്ടി. എനിക്ക് എപ്പോ വേണേ അമേരിക്കയിൽ പോവാം, വരാം. പ്രിൻസ് കാരണം പ്രിൻസിപ്പാളിന്റെ ചീത്ത ഞാനാ കേൾക്കുന്നത്. വേഗം പരിപാടി പറഞ്ഞു. അപ്പൊ ഈ ജാതകം എന്ന് പറയുന്നതിനകത്ത് സത്യം ഉണ്ടല്ലേ? ഇവന് ജാതകമൊന്നുമില്ല. ഈ ഉല്ലാസും മിനിയുമായിട്ടുള്ള പ്രേമം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന കാലത്ത് മിനിയുടെ അച്ഛൻ ഉല്ലാസിന്റെ ജാതകം വേണമെന്ന് വന്ന് പറഞ്ഞപ്പോ എന്റെ ജാതകം തിരുത്തിക്കൊണ്ട് കൊടുത്തതല്ലേ? ഇന്ത്യയിലും പാടുവേ, വെട്രി നട പോടുവേ, എത്തുജേ കേലിയേ, എല്ലിനി പാത്തിയേ, എനക്കാക ഏറ്റം എന്നമ്മ കടത്തൂറിൻ കണ്ണമ്മ, ഉനക്കാക വാഴും മാമന്താ കല്യാണ രാമന്താ.
ഇളമൈ.